Thank <laughs> you. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി എൻ്റെ വന്നി ഗുരു ഭതിരാസന മത്ര പോലി തായുമായ അഭിമന്യ ഗി വർഗീസ മാറി വാനിയോസ് തിരുമേനി വന്നിയ തിരുമേനിമാർ ബഹുമാനപ്പെട്ട കോറപിസ്കോപ്പാച്ചന്മാർ ഈ മനോഹരമായ സംഗമത്തിൻ്റെ സംഘാടകരായ ബഹുമാനപ്പെട്ട ഐസക്കച്ചൻ ബഹുമാനപ്പെട്ട സജി അമേലച്ചൻ മറ്റ് വൈദിക സഹോദരങ്ങളായ സംഘാടകരെ ഇതിനെ ചൈതന്യവത്താക്കുന്ന വൈദിക സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം ആദ്യമേ ഇപ്രകാരം എനിക്ക് അവസരം തന്ന ഭാരവാഹികൾക്ക് ഹൃദയപൂർവം നന്ദി അറിയിച്ചു കൊള്ളട്ടെ വൈദിക സെമിനാരിയിൽ എൻ്റെ കൂട്ട പഠിച്ചവരും വൈദിക സെമിനാരിയിൽ എനിക്ക് പഠിപ്പിക്കുവാൻ അവസരം ലഭിച്ചവരും ആയ കുറേയേറെ വൈദികർ ഇവിടെയുണ്ട് അതോടൊപ്പം നാഗ്പൂർ സെമിനാരിയിലെ പഠനം കഴിഞ്ഞവരും ഇപ്പോൾ പഠനം നിർവഹിക്കുന്നവരുമായ ആളുകളും ഇവിടെ ഉണ്ട് എല്ലാവരെയും ഒന്നിച്ചു കാണുവാനായിട്ട് ഇടയായതിൽ സന്തോഷമുണ്ട് എൻ്റെ ശ്രേഷ്ഠ സഹോദരൻ നാഗ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജേഷ് ഫിലിപ്പച്ചൻ ഈ ചർച്ചകൾക്ക് ഇന്നലെ തന്നെ ആരംഭം കുറിച്ചു എന്നെനിക്കറിയാം എപ്പോഴും മനോഹരമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും പ്രബോധനങ്ങളും നിശ്ചയമായിട്ടും നിങ്ങളെ എല്ലാവരെയും വളരെ പ്രബുദ്ധമാക്കുവാനും ഇതിൽ ആഴമായിട്ടിറങ്ങുവാനും സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഭയമുണ്ട് പവാതിരുമേനിയും ഇവാനിയോസ് തിരുമേനിയും മറ്റ് അഭിമന്യ പിതാക്കന്മാരുമുള്ള ഉള്ളിടത്ത് അങ്ങോട്ട് തുറന്നു വല്ലതും പറയാൻ ഒക്കുവോ എന്നുള്ളൊരു ഭയം ഉണ്ട് എങ്കിലും ഇവരെ തിരുമേനിമാര് ഒത്തിരി സ്നേഹമുള്ളവരാ യോഗ്യതയില്ലെങ്കിലും എൻ്റെ കയ്യെ നോക്കിയാൽ ഒരു തഴമ്പില്ല പിന്നെ അന്ന് കയ്യെ പിടിച്ച് നോക്കിയ ഒരു അച്ഛൻ തഴമ്പ് നോക്കിയിട്ട് ഈ പ്രാർത്ഥനയുടെ അളവ് അളക്കുന്നത് കണ്ടപ്പോഴെനിക്ക് തോന്നി കുമ്പിടുന്നത് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് വേണമെന്ന് ഉണ്ട് വേണമെങ്കിൽ മുട്ടയെ നോക്കിയാൽ അല്പസ്വല്പം വലതും കാണാമെന്നുള്ളതല്ലാതെ കൈയുടെ പുറത്തൊന്നുമില്ല അങ്ങനെയുള്ള ആളുകളിൽ പോലും ദൈവം നമ്പുരാൻ കരുണയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വലിയ ആശ്വാസത്തിൽ ഇവിടെ നിൽക്കുന്നു അഭിമന്യ യുവാനു സ്ഥിരമേനയുടെ ആ ഒരു വലിയ ആത്മീയ ചൈതന്യം കോട്ടയമ്പ ദിനാസനത്തിൽ ഞങ്ങളുടെ വൈദികർക്ക് പൊതുവിലും സഭയ്ക്ക് എല്ലാം അത് വളരെ പ്രജ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ബാബാ തിരുമേനി മാസത്തിൽ ഒരിക്കൽ അഭിവന്യു ഇവാനുസ് തിരുമേനിയുടെ ആ ദേറായിൽ ചെന്ന് താമസിച്ചുകൊണ്ട് പ്രാർത്ഥനയും ധ്യാനവും നടത്തുന്നത് ഞങ്ങൾക്കൊക്കെ നേരിട്ടറിയാം ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ആത്മീയ സ്രോതസ്സുകളിലൊന്ന് അഭിമന്യ തിരുമേനിയുടെ അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിമന്യ തിരുമേനയുടെ സാന്നിധ്യത്തോടു കൂടിയുള്ള നെല്യാകുടി ദെറായുടെ ആത്മീയ സംവിധാനമാണ് അതിനെ അങ്ങേയറ്റം ആദരവോടെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ചുമതലയിലേക്ക് പ്രവേശിക്കട്ടെ പരിശുദ്ധ കാതോലിക്ക ഭാവ തിരുമനസ്സുകൊണ്ട് ഇന്ന് ആമുഖ വാക്കുകളിൽ ഈ മദ്രാസിൽ കൂടി വരുന്നതുകൊണ്ട് തന്നെയാണ് മാസ് എന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന എം എ എസ് എസ് മൂന്ന് നാല് കാര്യങ്ങൾ ഒരു വൈദികൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി മീഡിയേറ്റർ അഡ്മിനിസ്ട്രേറ്റർ ഷെപ്പേർഡ് ആൻഡ് സെവൻറ്റ് അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഇടയാകട്ടെ അതിനോട് ചേർന്ന് പ്രേയർ ഈസ് തിയോളജി ആൻഡ് തിയോളജി ഈസ് പ്രേയർ എന്ന് അഭിമന്യ ഈവാനിയുസ് തിരുമേനി അത് അടിവരയിട്ടുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് അനുഭവത്തിൽ നിന്ന് ആധ്യാത്മികതയിൽ നിന്ന് പങ്കുവെച്ചു അതിൽ നമുക്ക് അങ്ങേയറ്റം സന്തോഷിക്കാം ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് ഈ ചർച്ചകൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാവുന്നതുപോലെ ദി മിനിസ്ട്രി ഓഫ് റെക്കൻസിലിയേഷൻ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ എന്ന് ആണ് അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾ അറിയുന്നിടത്തോളം സെൻറ്റ് പോൾസ് ലെറ്റർ ടു ദ കൊരിന്ത്യൻ സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ ഫൈവ് വേഴ്സസ് സെവൻറ്റീൻ ടു നയൻറ്റീൻ അത് നമുക്ക് പരിചിതമാണ് അതിലേക്കൊന്ന് കിടക്കാനായിട്ടുള്ള ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ചെറിയ സിനോപ്സിസിൽ ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ ടെക്സ്റ്റ് ഇറ്റ് ഈസ് ഓൺലി എ സ്ക്രിപിൾഡ് തിങ് ഓൺ ദി മെയിൻ തിങ്സ് ദൈ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു അതുകൊണ്ട് ടു സൈറ്റേഷൻസ് ഫ്രം ടു ബുക്സ് ഐ റീസെൻ്റ്ലി റെഡ് one was a re-reading uh, or a second reading that is um, on st john chrysostom's six books on priesthood that is a well-known um, book or um, citation you may kindly follow the text that is given for a man who has received an honor beyond his deserving

തനിക്ക് അർഹതയില്ലാത്ത ബഹുമാനം പ്രാപിച്ചുകൊണ്ട് ആണ് എങ്കിലും സ്വന്തം ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ അപാരമായ തന്നോടുള്ളതായ ഫേവർ അനുഭാവമാണെന്നും മാത്രമേ ചിന്തിക്കാവൂ ഗോഡ്സ് അബണ്ടൻ ഫേവർ അത് ഉള്ളത് ദറ്റ് ഇപ്രൂവ്മെൻ്റ് സ്ട്രോങ്ങർ ഇൻസെൻറ്റീവ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കണമെന്നുള്ളൊരു ചിന്ത ഒരു വൈദികനെ തൻ്റെ സ്ഥാനത്താക്കുന്നു എന്ന് സൂചന നൽകുമ്പോൾ നമ്മളിവിടെ കൂടി വരുമ്പോൾ അവർ ഫെലോഷിപ്പ് ഈസ് എ ഫെലോഷിപ്പ് ടു സീക്ക് മോർ ഫേവർ ഫ്രം ഗോഡ് ആൻഡ് വിത്ത് എ മൈൻഡ് ഓർ ഡിസ്പോസിഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് കൂടുതൽ ഭേദപ്പെടണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ രണ്ടാമത്തത് അഭിമന്യ എലിയ തിരുമനസ് കൊണ്ട് എനിക്ക് സമ്മാനിച്ച ഒരു പുസ്തകം അടുത്ത കാലത്ത് വായിച്ചതാണ് ദ മൗണ്ടൻ ഓഫ് സയലൻസ് അഭിമന്യ തിരുമേനി പല അച്ഛന്മാർക്കും ഇത് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു പുസ്തകമാണ് മൗണ്ട് അതോസിൻ്റെ ആത്മീയതയെ പങ്കുവയ്ക്കുന്ന അതിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലവനായ ഒരു പിതാവുമായിട്ടുള്ള വർത്തമാനം സംഭാഷണമാണ് ഈ പുസ്തകത്തിൽ കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നൊരു ഒറ്റ ഒരു സൈറ്റേഷൻ ഇൻ മൈ വ്യൂ ദ ക്ലറിക്കൽ ഹൈരാർക്കി സീംഡ് വിത്ത് എ ഫ്യൂ എക്സെപ്ഷൻസ് ോറിംഗ് ആൻഡ് ഇൻ്റലക്ച്വലി ഇൻ അഡ്യൂക്കേറ്റ് ഓർഗനൈസ് ദ റിലിജിയൻ ഐ ബിലീവ്ഡ് ഹാറ്റ് ലിറ്റിൽ ടു ഓഫർ ടുഡേ ടു ദ റെസ്റ്റ്ലെസ് അറ്റ് സീരിയസ് ആൻഡ് ഇൻറ്റലിജൻസ് സ്പീക്കർ ഓഫ് ഇന്നർ നോളജ് ഇന്നത്തെ യുവതലമുറയും ഇന്നത്തെ ഭൂരിപക്ഷം ജനങ്ങളും വൈദിക നേതൃത്വത്തെക്കുറിച്ച് അത് ഓർത്തഡോക്സ് സഭയിലെ മാത്രമല്ല ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്നുള്ള ഒരു 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 സമ്മതം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നല്ലതാണ് ആ ഒരു കാര്യത്തോടു കൂടിയാണ് അദ്ദേഹം പുസ്തകം ആരംഭിക്കുന്നത് പക്ഷേ പിന്നീട് അറി അടുത്തറിഞ്ഞപ്പോൾ വൈദിക നേതൃത്വത്തിൽ സന്യാസികളിൽ ഒത്തിരി ആഴമായ ജീവിതമുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ പുസ്തകം ബൗദ്ധികമായിട്ട് നമുക്ക് അപര്യാപ്തതയുണ്ട് ഇന്നത്തെ തലമുറയുടെ ഭാവവും ഭാഷയും അനുസരിച്ച് നമുക്ക് പറയുവാനായിട്ട് നമ്മൾക്കൊണ്ട് പലപ്പോഴും കഴിയുന്നില്ല അതുകൊണ്ട് അവർക്ക് ബോറിങ് ആൻഡ് ഇൻ്റലക്ച്വലി ഇൻഎഡ്യൂക്കേറ്റ് എന്ന് തോന്നുമായിരിക്കും അങ്ങനെയുള്ളൊരു വിലയിരുത്തലിൻ്റെ ഇടയിലാണ് നമ്മൾ നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്നുള്ള ഒരു ഹംബിൾ ഡിസ്പൊസിഷൻ ഒരു താഴ്മയുള്ള വിനീതമായ ഒരു ഒരു ചിന്ത ഒരവസ്ഥ നമുക്കുണ്ടാവുന്നത് നല്ലതായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് നിങ്ങൾക്കൊക്കെ പരിചിതമാണ് അതുകൊണ്ട് ഞാനതിവിടെ വായിക്കുന്നില്ല അവിടെ ഫൗലു സുലീഹ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഫസ്റ്റ് സെഷൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് ദ വിഷൻ ഓഫ് എ റെക്കൺസൈലിംഗ് ചോർച്ച് നമുക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് സെഷൻസ് ആണെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ധാരണ അതിൽ ഒന്നാമത്തെ സെഷൻ ദ വിഷൻ ഓഫ് എ റെക്കൺസൈലിംഗ് ചോർച്ച് അതിനു വേണ്ടി മൂന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ദ ടെക്സ്റ്റ് ആൻഡ് ദ തീം ഓഫ് റെക്കൺസിലിയേഷൻ എ ബി റെക്കൺസൈലിംഗ് ആൻഡ് റെക്കൺസൈൽഡ് മിനിസ്ട്രി ഇൻ റിലേഷൻ ടു റെക്കൺസൈലിംഗ് ആൻഡ് റെക്കൺസൈൽഡ് ചേർച്ച് സർട്ടൻ ടെർമിനോളജിക്കൽ ക്ലാഫിക്കേഷൻസ് സി റെക്കൺസൈലിംഗ് ചേർച്ച് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചേർച്ച് ആദ്യത്തെ ടെക്സ്റ്റ് ആൻഡ് തീം ഓഫ് റെക്കൺസിലിയേഷൻ നമുക്ക് അറിയാം ദ ചർച്ച് ഓഫ് ക്വാരിന്ദ് ചർച്ച് വാസ് ഫൗണ്ടഡ് ബൈ സെയിൻ പോൾ യു കൈൻഡ്ലി ഡിലീറ്റ് ദി ആർട്ടിക്കിൾ ടി എച്ച് ഇ ഫൗണ്ടഡ് ബൈ സെയിൻ പോൾ ഗിവൺ ഇൻ ആക്സ് കൊരിന്ത് സഭയുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ആ സഭയില് ആസ് ഇൻ ഓൾ ചർച്ചസ് അന്തർ പ്രശ്നങ്ങൾ ഇന്നർ പ്രോബ്ലംസ് ഉണ്ടായി ഡിസ്പ്യൂട്ട്സ് ഫാക്ഷൻസ് ഉണ്ടായി അത് അതിനെ അഭിമുഖീകരിക്കാനായിട്ട് പൗലോസ്ലിഹ നാല് ലേഖനങ്ങൾ പൊരിന്തർക്ക് എഴുതി എന്നാണ് നമുക്ക് തെളിവാകുന്നത് ഫോർ ലെറ്റേഴ്സ് ടു ഫേസ് ദ സിറ്റുവേഷൻ അതിൽ രണ്ടെണ്ണം മാത്രമേ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ The first one lost according to First Corinthians chapter five, verse 19 to eleven, the in the Nam first Corinthians that was written from Ephesus. And the third one that is also lost that is characterized as the sorrowful letter, according to second Corinthians chapter two verses four to eleven and chapter seven verse eight. ഒരു ദുഃഖിപ്പിച്ച ലേഖനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പക്ഷേ നമുക്കത് കിട്ടിയിട്ടില്ല ആൻഡ് ദ ഫോർത്ത് ലെറ്റർ ഈസ് ദ പ്രസൻറ്റ് സെക്കൻഡ് കൊരിന്തിന്യൻസ് നമ്മുടെ കയ്യിലുള്ള രണ്ട് കൊരിന്തിയർ എന്ന് പറയുന്നത് അതാണ് റിട്ടേൺ മോസ്റ്റ് പ്രോബിളി ഫ്രം മാസോണിയ അറൗണ്ട് ഫിഫ്റ്റി ഫൈവ് എസ് എ ഡി കൊരിന്ത്യൻ ചർച്ചിനെ പൊതുവിൽ നോക്കുമ്പോൾ ദർ വർ സിക്സ് മേജർ ക്രൈസിസ് അതിന് ആറ് പ്രധാനപ്പെട്ട പ്രതിസന്ധികളുണ്ടായിരുന്നു ആ ആറ് പ്രതിസന്ധികളും നമ്മുടെ സഭയിലും നമ്മുടെ സാഹചര്യത്തിലും ഉള്ളതാണെന്നാണ് തോന്നുന്നത് ഫസ്റ്റ് വൺ ദ ഫെയ്ത്ത് ഇൻ ക്രൈസിസ് ഹെറിറ്റിക്കൽ ടെൻഡൻസീസ് വിതിൻ ദ ചേർച്ച് ഹെറിറ്റിക്കൽ സ്പിരിച്വൽ ടെൻഡൻസീസ് ഓൾസോ ഒന്നാമത്തത് ഫെയ്ത്ത് ഇൻ ക്രൈസിസ് രണ്ടാമത്തത് മൊറാലിറ്റി ഇൻ ക്രൈസിസ് സഭയിൽ ധാർമ്മികത സന്മാർഗികതയെക്കുറിച്ചുള്ള ബോധം പലയിടങ്ങളിലും കുറഞ്ഞു പോകുന്നത് ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ ഫൈവ് ദെൻ യൂണിറ്റി ഇൻ ക്രൈസിസ് സഭയുടെ ഐക്യം വല്ലാണ്ട് വല്ലാണ്ട് അപകടത്തിലായിരിക്കുന്നു ഐക്യത്തിൻ്റെ പ്രതിസന്ധി ഫോർത്ത് വൺ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസിസ് സഭ യഥാർത്ഥത്തിൽ അതിൻ്റെ ബേസിക് നേച്ചർ അതിൻ്റെ എക്സ്പ്രഷൻസ് അതിനെക്കുറിച്ചൊരു ഐഡൻറ്റിറ്റി പ്രോബ്ലം സ്വത്വപരമായ ഒരു പ്രതിസന്ധി അതിനകത്ത് സഭയ്ക്കുള്ളിൽ സിങ്ക്രറ്റിക് ടെൻഡൻസീസ് അതുമാകാം ഇതുമാകാം മറ്റുള്ളവരോട് ഏത് രീതിയിലും കൂടി പിണരാം എന്നുള്ള ഒരു ചിന്തയുള്ള ഒരവസ്ഥ ഫസ്കോർ ഇന്ത്യൻസ് ചാപ്റ്റർ എയ്റ്റ് ദെൻ വിറ്റ്നസ് ഇൻ ക്രൈസിസ് സഭയുടെ സാക്ഷ്യം വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു കാരണം ഒത്തിരി കഴിവുള്ള ആളുകൾ സഭയ്ക്കുണ്ട് ഗിഫ്റ്റ്സിനെ കുറിച്ച് പറയുന്ന ലേഖനമാണ് കൊരിന്ത്യൻസ് ഫസ്റ്റ് കൊരിന്തിന്തിന്തിന്തിന്തിന്യൻസ് ചാപ്റ്റർ ട്വൽ ചാപ്റ്റേസ് ട്വൽവ് വൺ തേർട്ടീൻ സ്പെഷ്യലി ഡീൽ വിത്ത് കരിസ്മാറ്റ വിറ്റ് ദി ദി ഗിഫ്റ്റ്സ് ഇൻ ദ ചേർച്ച് പക്ഷേ അത് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയാണ് ഈ ഗിഫ്റ്റ്സുള്ള പല ആളുകളും സഭയിൽ ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാതെ പ്രവർത്തിക്കാനായിട്ട് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനും ഓരോ രീതിയിലുള്ള ആധ്യാത്മികതകളിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി സോ ദ വിറ്റ്നസ് ഓഫ് ദ ചേർച്ച് വാസ് ഇൻ ക്രൈസിസ് ദെ ലാസ്റ്റ് ക്രെഡിബിലിറ്റി ഇൻ ക്രൈസിസ് അത് സഭയിലുള്ള നേതൃത്വം നേതൃത്വത്തിലുള്ള പലരും ദേ ഹാഡ് റൈവൽ ആൻഡ് ഫേക്ക് ക്ലെയിംസ് ഇൻ ലീഡർഷിപ്പ് സെക്കൻഡ് കൊറിയന്ത്യൻസ് ചാപ്റ്റേഴ്സ് ത്രീ ടു സെവൻ അതിനെക്കുറിച്ചാണ് അഡ്രസ്സ് ചെയ്യുന്നത് അതിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് വിശ്വാസ്യതയുടെ ചില പ്രശ്നങ്ങൾ നേതൃത്വത്തിലെ കള്ളനാണയങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഈ ആറ് കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ സഭകളെ എല്ലാ കാലഘട്ടത്തിലും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണ് ഇവിടെ ഒരൊറ്റ സൊല്യൂഷനാണ് മെയിനായിട്ട് പറയുന്നത് റെക്കൺസിലിയേഷൻ കറ്റലഗീൻ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കറ്റലഗീൻ ടു ബി മാനിഫെസ്റ്റഡ് ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ മൊറാലിറ്റിയിൽ യൂണിറ്റിയിൽ ഐഡൻറ്റിറ്റി വിറ്റ്നസ് ആൻഡ് ക്രെഡിബിലിറ്റി അതിൻ്റെ ഒരു വഴി എന്താണ് ഹൗ ഓഫ് റെക്കൺസിലിയേഷൻ ഈ കറ്റാലഗൈൻ എന്നുള്ള പദത്തെ ഒന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ആ പദം അനുരഞ്ജനം എന്ന് മലയാളത്തിൽ പറയുമ്പോഴും ഇംഗ്ലീഷിൽ റെക്കൺസിലിയേഷൻ എന്ന് പറയുമ്പോഴും നമ്മുടെ ഭാരത പാരമ്പര്യത്തിലുള്ള ഒരു പദം നമുക്ക് കൂടുതലൊന്ന് പരിചയപ്പെടുന്ന നല്ലതാണ് ഋത ഋതം എന്ന് പറയുന്നത് ദൈവത്തെയും മനുഷ്യനെയും പ്രപഞ്ചത്തെയും എല്ലാം സമന്വയിപ്പിക്കുന്ന ഒരു ഹാർമണി എന്ന് പറയുന്ന പദമാണ് ഈ ഋതം എന്നുള്ളതിൻ്റെ ഹാർമണി എന്നുള്ളതിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ കറ്റലഗൈൻ നൽകുന്നത് അതിൽ ഹൗ ഓഫ് റെക്കൺസിലിയേഷൻ അവിടെ പറയുന്നു രണ്ട് കോരന്തി അഞ്ച് പതിനാറ് നമ്മുടെ ടെക്സ്റ്റ് അങ്ങോട്ട് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു ഇതുവരെയും ഞാൻ മാനുഷികമായ രീതിയിലെല്ലാം കണ്ടു ഇനി മേലാൽ അങ്ങനെ കാണുകയില്ല ഐ ഹാവ് എ ന്യൂ പെർസ്പെക്റ്റീവ് ടു ദി റിയാലിറ്റി ഇതുകൊണ്ടാണ് ഈ റെക്കൺസിലിയേഷൻ ആരംഭിക്കുന്നത് ഹൗ സീങ് തിങ്സ് ഇൻ എ ന്യൂ ഡിവൈൻ പെർസ്പെക്റ്റീവ് എവിടെയെല്ലാം അനുരഞ്ജനത്തിൻ്റെ ആവശ്യമുണ്ടോ അവിടെ ഒരു പുതിയ പെർസ്പെക്റ്റീവ് ആവശ്യമായിരിക്കുന്നു വൈ ഓഫ് റെക്കൺസിലിയേഷൻ റാഷണാൽ ഓഫ് റെക്കൺസിലിയേഷൻ അത് പറയുമ്പോഴത്തേന് പോലീസിൽ ഞാൻ പറയുകയാണ് ഈ റെക്കൺസിലിയേഷൻ ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ബിക്കോസ് ഗോഡ് ടുക്ക് ദ ഇനീഷിയേറ്റീവ് ഇൻ റെക്കൺസൈലിങ് ദ വേൾഡ് ആൻഡ് എൻട്രസ്റ്റ് ടു അസ് ഇറ്റ്സ് ഫോളോയിങ് ത്രൂ ദ മിനിസ്ട്രി ഓഫ് ടേൻ ഡിയാക്കോനിയൻ ടേസ് കലാഗേസ് ആൻഡ് ദ വേർഡ് ഓഫ് റെക്കൺസിലിയേഷൻ ലോഗോൺ ടേസ് കറ്റാലഗേസ് രണ്ട് രീതിയിലാണ് മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷനിൽ കൂടെയും ദ വേർഡ് ഓഫ് റെക്കൺസിലിയേഷനിൽ കൂടെയും മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ദ പേഴ്സൺ ആൻഡ് വർക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമ്മുടെ വാചകം നമ്മുടെ വചനം നമ്മുടെ ഉപദേശം ദ വേർഡ് ഓഫ് റെക്കൺസുലിയേഷൻ ഇത് ദൈവം തന്ന തൻ്റെ വചനത്തിൽ കൂടി ദൈവം യേശുക്രിസ്തുവിൽ കൂടി നിർവഹിച്ച തൻ്റെ മിനിസ്ട്രിയിൽ കൂടി ഈ റെക്കൻസിലിയേഷൻ പ്രപഞ്ചത്തിൽ ആരംഭിച്ചു കഴിയുന്നു അത് നമ്മൾ ഫോളോ ചെയ്യുക അതുകൊണ്ടാണ് അതിൻ്റെ ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ അസ് യു എസ് എന്നുള്ള ഗ്രീക്ക് ഭാഷയിൽ എൻ ഹെമിൻ ദിയ ഹെമോൺ എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ഫൈവ് വേഴ്സസ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ രണ്ടു പ്രാവശ്യം ഉപയോഗിക്കുന്നത് ഇൻ ആൻഡ് ത്രൂ അസ് 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 എന്ന് പറയുന്നത് ഞങ്ങൾ എന്നുള്ള അർത്ഥമാകാം നമ്മൾ എന്നുള്ള അർത്ഥമാകാം ദ ചർച്ച് ആസ് എ ഹോൾ എന്ന് നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ചർച്ച് ആൻഡ് മിനിസ്ട്രി റെക്കൺസൈലിങ് ആൻഡ് റെക്കൺസൈൽഡ് മിനിസ്ട്രി ഇൻ റിലേഷൻ ടു റെക്കൺസൈലിങ് ആൻഡ് റെക്കൺസൈൽഡ് ചർച്ച് നമ്മുടെ തീം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവതരണങ്ങളിൽ ഒരു ഭാഗം റെക്കൻസൈൽ മിനിസ്ട്രി ആൻഡ് റെക്കൻസൈൽഡ് മിനിസ്ട്രി എന്ന് മറ്റൊരു ഭാഗം റെക്കൻസൈലിംഗ് ചേർച്ച് ആൻഡ് റെക്കൺസൈൽഡ് ചേർച്ചെന്ന് അതിനെ ഒന്ന് ടെർമിനോളജിക്കലായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത് റെക്കൺസൈലിങ് ഇംപ്ലോയീസ് എ കണ്ടിന്യൂയിങ് ഡിസ്പോസിഷൻ ഓഫ് റെക്കൺസിലിയേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് മോട്ടിവേഷൻ ദറ്റ് പ്രീസപ്പോസ് ദ്രീസപ്പോസിസ് എ വിഷൻ അപ്പം റെക്കൺസൈലിംഗ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു വിഷനാണ് റെക്കൺസൈൽഡ് എന്ന് പറയുന്നത് എംപ്ലോയീസ് എ സ്റ്റേജ് അറ്റൈൻഡ് ഇൻ റെക്കൺസിലിയേഷൻ വിത്ത് എ ഫ്യൂച്ചറിസ്റ്റിക് ട്രസ്റ്റ് പ്രീസപ്പോസിങ് എ മിഷൻ റെക്കൻസൈൽഡ് എന്ന് പറയുമ്പോഴത്തേന് ഇനിയും അതിന് ചിലത് ഭാവിയിലേക്ക് ചെയ്യാനുണ്ട് അതൊരു മിഷനാണ് സോ നമ്മുടെ മനസ്സിൽ ഒന്ന് വ്യക്തമാകണം എന്നുള്ള ഒരു പദം ഇസ് ആൻ ഓൺ ഗോയിങ് നടക്കുന്ന ഒരു പ്രവർത്തനം അതൊരു വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ദൻ റെക്കൺസൈൽഡ് എന്ന് പറയുമ്പോഴത്തേന് ഒരു സ്റ്റാറ്റസ് ഒരു ഒരവസ്ഥ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇറ്റ് ഹാസ് എ ഫ്യൂച്ചറിസ്റ്റിക് മിഷൻ സോ അവിടെ ഒരു മിഷൻ എംഫസിസ് ആണ് വരുന്നത് സോ റെക്കൺസൈലിംഗ് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഒരു വിഷനും റെക്കൺസൈൽഡ് എന്ന് പറയുന്നിടത്ത് ഒരു മിഷനുമാണ് എന്നൊന്ന് കരുതുക ഇതിൻ്റെ കൂടെ വാട്ട് ഈസ് മിനിസ്ട്രി ആൻഡ് ചർച്ച് മിനിസ്ട്രി ഇംപ്ലൈസ് ഓർഡെയിംഡ് ആൻഡ് സ്പെഷ്യൽ ടാസ്ക് വട്ട് ഇസ് ചർച്ച് ചേർച്ച് എംപ്ലോയ്സ് ദ കമ്മ്യൂണിറ്റി ഓഫ് ദ എൻറ്റയർ പീപ്പിൾ ഓഫ് ഗോഡ് അപ്പോൾ ഇവിടെ റെക്കൻസൈലിങ് മിനിസ്ട്രി എന്ന് പറയുമ്പോഴും റെക്കൻസൈലിങ് ചേർച്ച് എന്ന് പറയുമ്പോഴും രണ്ടും ഒന്ന് തന്നെ അല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇതൊന്ന് വ്യക്തമാകണം ഇവിടെ മിനിസ്ട്രി എന്നുള്ളത് കൊണ്ട് ഓർഡൈൻഡ് ആൻഡ് സ്പെഷ്യൽ ടാസ്ക് എന്നും ചർച്ച് എന്ന് പറയുന്നത് larger community of the entire people of God and Nirvana, arthamak and other. So Namaganim, reconciling ministry and reconciling church in juxtaposition. Reconciling ministry is the continuing disposition of reconciliation on the part of ordained ministry to bring about reconciliation at various dimensions of God, world and human relations. ദൈവം പ്രപഞ്ചം മനുഷ്യർ ഈ ബന്ധങ്ങളിൽ നമ്മൾ വരുത്തേണ്ട ആ ഒരു അനുരഞ്ജനം ആ ഒരു കണ്ടിന്യൂയിങ് ഡിസ്പോസിഷൻ അതാണ് റെക്കൺസൈലിങ് മിനിസ്ട്രി റെക്കൺസൈലിങ് ചേർച്ച് എന്ന് പറയുന്നത് ഇസ് ദ ടോട്ടൽ ഡിസ്പോസിഷൻ ഓഫ് ദ ചേർച്ച് ഓസ് എ ഹോൾ എൻജോയിങ് ആൻഡ് എൻഹാൻസിങ് റെക്കൺസിലിയേഷൻ വിതിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ചേർച്ച് സഭ മുഴുവനുമായിട്ട് ഉള്ള ഒരു റെക്കൻസൈലിങ് വിഷൻ അതാണ് റെക്കൻസൈലിങ് ചേർച്ച് വീണ്ടും റെക്കൻസൈൽഡ് മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി വിറ്റ്നസസ് ടു ദ ഇന്നർ ക്വാളിറ്റി ഓഫ് റെക്കൻസിലിയേഷൻ മിനിസ്ട്രി അറ്റ് ഡിഫറെന്റ് ലെവൽസ് റെക്കൻസൈൽഡ് ചേർച്ച് വിറ്റ്നസസ് ടു ദ ഫ്രൂട്ട് ഓഫ് റെക്കൻസിലിയേഷൻ വിതിൻ ദ എൻഡർ ചർച്ച് ആൻഡ് പ്രൊജക്ട്സ് ഇറ്റ്സ് മെസ്സേജ് ടു ദ വേൾഡ് അതുകൊണ്ടാണ് ഈ പദങ്ങൾ തമ്മിൽ കൺഫ്യൂസ്ഡ് ആകാതിരിക്കത്തക്ക വണ്ണം ഒരു ചെറിയ വിശദീകരണം കൊടുത്തിരിക്കുന്നത് ആ വിശദീകരണം കൊടുത്താലും ഇൻ ഇഫക്റ്റ് ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ഒന്ന് തന്നെയാണ് അതിൻ്റെ എംഫസിൽ അല്പം ചില വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ നാവ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി പ്രസൻറ്റേഷൻ ഇൻ ദ ഫസ്റ്റ് സെഷൻ ഐ ഹിൻ

അതുകൊണ്ട് നമുക്കൊരു ഒരു തുറന്ന ചർച്ചയ്ക്ക് ഒരു ഒരു ആരെയും ആരെയും കുറ്റം പറയാനൊന്നുമല്ല നമുക്കൊരു ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയതയുടെ ആ ഒരടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കാനായിട്ടൊരു വശം ഒന്ന് പറയുകയാണ് ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് ലെസൺസ് റെക്കൺസൈലിങ് ചേർച്ച് എന്നുള്ളതാണ് നമ്മുടെ വിഷയം ദ വിഷൻ ഓഫ് എ റെക്കൺസൈലിങ് ചേർച്ച് റെക്കൻസൈലിങ് തുടർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു വിഷൻ സോ ലെറ്റ് സി ദ ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് ലെസൺസ് ഓഫ് ദി മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ആൻഡ് അപ്പസ്റ്റിലിക് ചേർച്ച് വിത്ത് എ യുണീക്ക് ഹിസ്റ്ററി ഓഫ് സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഔട്ട് സൈഡ് ദ റോമൻ ആൻഡ് പേർഷ്യൻ എംപയേഴ്സ് അക്കാര്യത്തിൽ എല്ലാവരും സമ്മതിക്കും ഇന്ന് ലോകത്തിലുള്ള ഓർത്തഡോക്സ് സഭകളിൽ പരിശുദ്ധ പാവാതിരും എനി തന്നെ പറഞ്ഞുകൊണ്ടായി പലതുകൊണ്ടും നമുക്ക് ഒരു യുണീക്ക്നെസ് അവകാശപ്പെടാനായിട്ടുണ്ട് മറ്റ് ഇന്ന് നിലനിൽക്കുന്ന സഭകൾ റോമൻ ആൻഡ് പേർഷ്യൻ എംപയേഴ്സിൻ്റെ തണലുകളിൽ നമ്മുടെ സഭ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും അതിരുകൾക്ക് പുറത്ത് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലനാൽ സ്ഥാപിക്കപ്പെട്ട് വളർന്നു വന്ന സഭയാണ് അങ്ങനെ ആരംഭം കുറിച്ച മറ്റു പല സഭകളും ഇന്ന് ചരിത്രത്തിലില്ല മെനി ചേർച്ചസ്

ഒരു പാരമ്പര്യത്തിൽ ഇൻഡിപ്യുവർലി ഇൻഡിജിനിയസ് ആയിട്ട് വളർന്നു വന്നെന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ താങ്ക് യു നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ളത് എനിക്ക് തോന്നുന്ന അല്പം റീതിങ്കിങ് വേണം മാർത്തോമാ സുലിഹ വന്നത് വന്ന് പ്രസംഗിച്ചത് ബ്രാഹ്മിൻസിനോട് നേരിട്ടായിരുന്നില്ല അന്ന് ഇന്ത്യയിലും മറ്റ് പല ഭാഗങ്ങളിലും ഒത്തിരി ജൂയിഷ് മൈഗ്രൻസ് ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് പഠിക്കുമ്പോൾ പല കാലഘട്ടങ്ങളിൽ യഹൂദന്മാർ ചെറുപ്പിക്കപ്പെട്ടു അങ്ങനെ ചെറുപ്പിക്കപ്പെട്ട ഒരു പല കാട്ട പല ഘട്ടങ്ങളിൽ പലവട്ടത്ത് പോയ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ തീരങ്ങളിൽ പ്രത്യേകിച്ച് വന്ന് വാസമർപ്പിച്ച് നൂറ്റാണ്ടുകളായിട്ട് അവരുടെ തലമുറകൾ ഇവിടെ ഉണ്ടായിരുന്നു ദൈവർ സ്പീക്കിംഗ് അറമൈക്ക് അവർക്ക് ഒരു ജൂയിഷ് ട്രഡീഷൻ ഉണ്ടായി അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ മ മത്തായിസ് ലിഹായുടെ അരമായയിൽ ഉണ്ട ഉള്ള ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമെന്നും പഴയ നിയമത്തിൻ്റെ ചില എബ്രായ രൂപങ്ങൾ ഇവിടെ കണ്ടത് എന്നും ചരിത്രത്തിൽ പറയുന്നത് അത് ഉപയോഗത്തിലിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയോടാണ് തോമസ് ലീഹ സ്വാഭാവികമാണ് മറ്റു പലയിടത്തും അതുപോലെയാണ് അപ്പോസ്തോലന്മാരോട് കർത്താവ് ആദ്യം പറയും നിങ്ങൾ ജാതികളിടയിൽ ആദ്യം പോകേണ്ട ഈ ചിതറിപ്പോടയ്ക്കിലൂടെ പോകാൻ ആ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിലും വന്ന് ആദ്യം നിർവഹിച്ചത് സോ ജൂയിഷ് ഗ്രൂപ്പ് മാർത്തോമാസ്ലിയായുടെ സുവിശേഷം കേട്ട് നല്ലൊരു സംഖ്യ മർത്തോമാസ് ലിയായുടെ കൂടെ കൂടി അവരിൽ നിന്ന് അവരെ ഒരു മീഡിയറ്റിംഗ് ഗ്രൂപ്പായിട്ട് നിലനിന്നു എന്തുകൊണ്ട് ദൈന്യു ദ ലോക്കൽ ലാംഗ്വേജ് ദൈ വെർ ഓൾസോ ദി ദി ബ്രിഡ്ജ് ഫോമിംഗ് ഗ്രൂപ്പ് ഫോർ ദി ഏർലി ജൂയിഷ് കമ്മ്യൂണിറ്റി ജൂയിഷ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ വന്നപ്പോഴത്തേനും അതൊരു നല്ലൊരു സാഹചര്യമായി അങ്ങനെ ഈ ജൂയിഷ് ഡിസെൻ്റൻസ് ഇവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെല്ലാം പ്യുവർലി അവരുടെ അവരുടെ റേഷ്യൽ പ്യൂരിറ്റി സൂക്ഷിച്ചിട്ടില്ലായിരുന്നു ഇവിടെയുള്ള ആളുകളുമായിട്ട് കല്യാണം കഴിച്ച് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും കൂടെ വന്നിട്ടുണ്ട് യഹൂദന്മാർ ചെന്നിടത്ത് എല്ലാം അങ്ങനെ നടന്നിട്ടുണ്ട് അവരെ എല്ലാവരെയും അങ്ങനെയുള്ള ഗ്രൂപ്പുകളോടാണ് അപ്പോസ്തന്മാരെ സുവിശേഷം അറിയിച്ചതിൽ അവരാണ് ഏറ്റവും റിസപ്റ്റീവായിട്ട് വന്നവരും അങ്ങനെ ഇന്ത്യയിൽ ജോയിഷ് ജോയിഷ് ആൻഡ് ഇൻഡിജീനസ് ഗ്രൂപ്പ് ആൻഡ് പ്യുവർലി ഇൻഡിജീനിയസ് അങ്ങനെയുള്ളവരുടെ ഒരു ഒരു സക്സഷനാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടാകുന്നത് അത് മറ്റു പല രാജ്യങ്ങളിലും ഇന്ന് പറയാനായിട്ട് അവകാശപ്പെടാനായിട്ട് മറ്റ് സഭകൾക്ക് അവകാശപ്പെടാനായിട്ടില്ല ഈ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരിൽ നല്ലൊരു ഡോമിനൻറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ജൂയിഷ് ആണെന്നുള്ളത് ഇന്ന് വളരെ വ്യക്തമാണ് അതിനകത്ത് ഡി എൻ എ ടെസ്റ്റ് പോലും അതിനോട് ഇന്ന് ചേർന്ന് പോവുകയാണ് അതിനോട് യോജിക്കുന്ന രീതിയിൽ അതിനുള്ള പഠനങ്ങൾ ചിലതൊക്കെ നടന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും അബ്രഹാം ബെൻഹർ എന്ന് പറയുന്ന ഒരാൾ വളരെ ഗൗരവതരമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മൾ ചില ആളുകളും ഇതിനെക്കുറിച്ച് ചില ലേഖനങ്ങളൊക്കെ എഴുതിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും അത് ഒരു വശം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി പിന്നെ എന്താ സംഭവിച്ചത് അവർ വളർന്ന് വന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാരതത്തിലെ മതബഹുലതയുടെ സാംസ്കാരിക ബഹുലതയുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രോസിക്യൂഷൻസ് ഒന്നും ഉണ്ടാകാതെ വി വേർ ഏബിൾ ടു സർവൈവ് വി ആർ ഗിവൺ പ്രിവിലേജസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ഗ്രോ അസ് എ ചേർച്ച് അത് നമ്മുടെ വലിയൊരു ആയിരുന്നു അതുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടുവരെ അറ്റ്ലീസ്റ്റ് ടിൽ ദ ഫിഫ്റ്റീൻത്ത് സെഞ്ച്വറി നമുക്ക് ഒരു ഒരു ഇന്ത്യൻ ചെർച്ചിൻ്റെ ഒരു ഐഡൻറിറ്റി നമുക്ക് വ്യക്തമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പേർഷ്യൻ ശക്തികൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഐഡൻറ്റിറ്റി ഒത്തിരി നഷ്ടപ്പെടുന്നത് പിന്നീട് ആംഗ്ലിക്കൻസ് ആൻഡിയുക്യൻ സിറിയ ചേർച്ചിൻ്റെ ബന്ധങ്ങൾ ഇതുമൂലം നമുക്ക് ഒത്തിരി പരിണാമം സിദ്ധിച്ചു ആൻഡിയുക്യൻ സിറിയൻ കണക്ഷൻ ആൻഡ് ഇറ്റ്സ് നെഗറ്റീവ് എന്ന് പറയുന്ന തിരുത്തണം ദാറ്റ് ഇസ് റോങ് ഇറ്റ് ഇസ് പോസിറ്റീവ് എന്നാദ്യം കൊടുക്കണം ആൻഡ് ഇറ്റ്സ് പോസിറ്റീവ് എഫക്ട്സ് അവിടെയാണ് നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ ഈ റെക്കൺസിലിയേഷൻ എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ചർച്ച അങ്ങോട്ട് ആരംഭിക്കുന്നത് നമ്മുടെ സെറിയൻ ആൻഡിയുക്കിയൻ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ വി ഹാഡ് മെനി അഡ്വാൻറ്റേജസ് റെക്കഗ്നീഷൻ ഓഫ് ആൻ ഈസ്റ്റേൺ ആൻഡ് ഓർത്തഡോക്സ് ഐഡൻറ്റിറ്റി നമുക്കത് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധം മുഖാന് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ഈ ഓർത്തഡോക്സ് എന്നുള്ള പദം അതിൻ്റെ സുറിയാനിയിൽ ത്രിസായി ശുബഹോ എന്നും അതിൻ്റെ മലയാളീകരിച്ച അല്ലെങ്കിൽ തദ്ദേശീകരിച്ച ഭാഷ പദമാണ് തരീസായിക്കൾ എന്നുള്ളതും ഒരുപക്ഷെ അച്ഛന്മാർക്ക് അറിയാമായിരിക്കും ഈ തരീസായി സഭ എന്ന് പറയുന്നത് ത്രിസായി ശുബഹോ സഭയാണ് ഓർത്തഡോക്സ് എന്നുള്ളതിൻ്റെ സുറിയാനിയാണ് ആ ഒരു ഓർത്തഡോക്സ് ഐഡൻറ്റിറ്റി നമ്മുടെ ഗ്രൂപ്പിന് നമ്മുടെ ചർച്ചിന് ഇന്ത്യൻ ചർച്ചിന് ആ രീതിയിൽ വരുന്നത് ഈ സിറിയൻ ഓർത്തഡോക്സ് കണക്ഷൻ മുഖേനയാണ് അവരിൽ കൂടിയാണ് പെട്രിസ്റ്റിക് ലിറ്റോർജിക്കൽ തിയോളോജിക്കൽ സ്പിരിച്വൽ ഹെറിറ്റേജ് നമുക്ക് കിട്ടിയത് കൂടുതലും എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മുടെ സഭാഘടനയിൽ എപ്പിസ്കോപ്പൽ ആൻഡ് സിനിഡിക്കൽ ഹൈരാർക്കി എന്ന് പറയുന്നത് വന്നതും ഈ സെറിയൻ ആൻറ്റിയുക്യൻ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് എന്ന് നമുക്ക് അതുവരെയും ഉണ്ടായിരുന്നത് അർക്കതയാക്കോൻ ജാതിക്ക് കർത്തവ്യൻ പിന്നെ കുറേ അച്ഛന്മാർ കത്തനാരന്മാർ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എപ്പിസ്കോപ്പൽ എപ്പിസ്കോപ്പമാരുണ്ടായി അവരുടെ സെനോഡിക്കൽ ഒരു ഭരണ സംവിധാനത്തിലേക്കുള്ള ഒരു മാറ്റം ഈ ആൻഡ്യോക്യൻ സിറിയൻ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ ഉണ്ടായതാണ് അതാരും നിഷേധിക്കുന്നില്ല ആൻഡ് ഓൾസോ ദി എവല്യൂഷൻ ഓഫ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ മുളന്തുരുത്തി സുനോദോസോട് കൂടിയാണ് ഈ ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ സഭ മുഴുവന് യോജിപ്പിച്ചുകൊണ്ട് അല്ലാതെ ഓരോ ഓരോ ചർച്ചും അതാതിൻ്റേതായ ഭരണത്തിൽ ഡെമോക്രാറ്റിക് ആയിരുന്നു ആളുകൾ നാട്ടുകൂട്ടങ്ങൾ പോലെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പൊതുയോഗങ്ങൾ യോഗങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് അസ് എ അസ് എ ചർച്ച് കോഡിനേറ്റഡ് സെൻട്രലി കോഡിനേറ്റഡ് വിത്ത് സഫിഷ്യൻറ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ലൈറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു സിസ്റ്റം അത് അൻഡ്യോക്യായാലും അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചർച്ചയിലേക്ക് നമുക്ക് കിടക്കേണ്ട കാര്യമില്ല എന്നാൽ എന്നാലൊരു പാത്രികീസ് ഇവിടെ വന്നിവിടെ ഉണ്ടായിരുന്ന സംവിധാനത്തെ സിനെഡിക്കൽ സംവിധാനവുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതിൽ നമുക്ക് വലിയ സംശയത്തിന് സംശയത്തിനവകാശമില്ല പക്ഷേ ആൻഡ്യോക്യൻ സിറിയൻ കണക്ഷന് അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ചർച്ച് ഡിവൈഡിങ് ഫാക്ഷൻസ് ലോയൽറ്റീസ് ലിറ്റിഗേഷൻസ് ഇതെല്ലാം ഈ ഒരു ബന്ധത്തിലാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നമ്മൾ നമ്മളായത് ഫാക്ട്സ് നെസസിറ്റേറ്റിങ് എ ന്യൂ വിഷൻ ഓഫ് എ റെക്കൺസൈലിങ് ചേർച്ച് അവിടെയാണ് നമുക്ക് ചില വസ്തുതകൾ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഈ സിറിയൻ ഓർത്തഡോക്സ് ബന്ധത്തിൽ രണ്ട് സമുദായ കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി മുതൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അവസാനിച്ച ഒന്നാമത്തെ സമുദായ കേസ് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആരംഭിച്ച രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതി വെർഡിക്റ്റിൽ ഏതാണ്ട് അത് ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്ന രണ്ടാമത്തേത് ഇതിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് അതിന് തുടങ്ങി വെക്കുന്നത് ഈ ചർച്ച് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന നമ്മുടെ ചരിത്രത്തിലാണ് വന്നിരിക്കുന്നത് ആര് ഭരിക്കണം ആരുടെ ഭരണത്തിലാണ് ഈ സഭ ഏത് ഭരണഘടന ഭരണഘടനയനുസരിച്ച് പോകണം ഒരു ടോട്ടൽ ചർച്ചിനെ കുറിച്ചുള്ള ക്വസ്റ്റിനാണ് തുടങ്ങുന്നത് അത് പക്ഷേ രണ്ടായിരത്തി ഏഴിലെ സുപ്രീം കോടതി വിധിക്കകത്ത് വരുന്നത് അവിടെയാണ് ഒരു വലിയ വലിയ വൈരുദ്ധ്യം അവിടെ പറയുകയാണ് അവസാനം പറയുന്നത് ഓരോ പള്ളിയെ സംബന്ധിച്ചും സിവിൽ പ്രൊസീജിയേഴ്സ് വേണമെങ്കിൽ ആരംഭിക്കാമെന്ന് ആയിരത്തി അറുപത്തി നാലിലും അറുപത്തിനാല് പള്ളികളിലെ തുടങ്ങി ആയിരത്തി അറുനൂറ്റി അറുപത്തി നാ അറുപത്തിരണ്ട് പള്ളികളെക്കുറിച്ച് സ്പർശിച്ച് ഉള്ള ഒരു ചർച്ച അവസാനം വന്നെത്തിയത് ഓരോ ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് തോന്നുന്ന പള്ളിക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് പ്രൊസീജിയേഴ്സ് തുടങ്ങിക്കൊടുക്കാൻ പറയുമ്പോഴത്തേന് നമ്മുടെ ആ ഇതുവരെയും ബിൽഡപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ഭരണഘടനാനുസൃതമായിരിക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയും അതിനനുസൃതമായിരിക്കും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന കാര്യങ്ങളും അതിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലാതെ എന്നാൽ ശകലം പ്രസക്തി ഭരണഘടന വാലിഡ് ആണ് അതെല്ലാവരെയും ബൈൻഡിങ് ആണ് പക്ഷേ അത് ഓരോന്നിനെ സംബന്ധിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുത്തി എടുത്തോണം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു ഇതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൽ ഇത്രയും കാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് വരെയുള്ളത് നമുക്ക് തൽക്കാലം വിട്ടിട്ട് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച തീർന്നപ്പോഴത്തേന് മുപ്പത്തി മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ആർഗ്യൂ ചെയ്ത കാര്യങ്ങൾക്ക് പൊതുവിലെ ഒരു പൊതുവിൽ നമ്മൾ അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു സ്വീകാര്യത കിട്ടാതെ പോയിരിക്കുന്നു ഈ ഒരു അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക വെസ്റ്റർ ഇൻട്രസ്റ്റ് പ്ലേയിങ് ടുഗദർ ടു ഫിഷ് ഔട്ട് ഓഫ് ട്രബിൾഡ് വാട്ടർസ് നമുക്കിന്നുള്ള അവസ്ഥ നമുക്ക് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തുടർന്നാലേ ഇതിന് പുറത്തുള്ള ചില ഗ്രൂപ്പുകൾക്ക് വളരാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ ആഭ്യന്തര പ്രശ്നം ഇന്ന് മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു റീത്തിങ്കിങ്ങിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു മറ്റ് ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലേക്ക് കതലിക് സഭയുടെ റീത്ത് പ്രസ്ഥാനത്തിലേക്ക് അതുപോലെയുള്ള മറ്റ് പലതിലേക്കും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് നമ്മളെ വെച്ച് വിലവേശുന്ന അവസ്ഥയിലേക്ക് ഉള്ളിൽ പ്രതികാരത്തിൻ്റെയും അസൂയയുടെ വെഞ്ചൻസ് ആൻഡ് ജലസി ഇതെല്ലാം ചേർന്ന് കളിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആയിപ്പോയതിന് യങ് ജനറേഷൻ ബിക്കമിങ് എലിയനേറ്റഡ് ഫ്രം ദ മെയിൻ സ്ട്രീം കോട്സ് മീഡിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് ബിക്കമിങ് പ്രിഡുഡിസ്ഡ് അവർ ദ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഓഫ് ഇൻവോൾവ് ആർഗ്യുമെൻറ്റ്സ് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിലെ വിധിയിൽ സഹായി അദ്ദേഹത്തിൻ്റെ ആ ഒരു വിധി അങ്ങോട്ട് തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വേദപുസ്തക വാക്യമാണ് അവൻ ദുഃഖിച്ച് തിരിച്ചു പോയി ദുഃഖിച്ച് തിരിച്ചു പോയതിനെക്കുറിച്ച് അവസാനം പറയുന്നൊരു കാര്യം ഇതാണ് ഈ സഭയുടെ കുറിച്ച് പഠിക്കുമ്പോൾ അവസാനം ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒന്ന് ആത്മീയ കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇതിനകത്ത് വസ്തുവിനെ സംബന്ധിച്ച് പണത്തെ സംബന്ധിച്ച് ഉള്ളതായ ചില കാര്യങ്ങളായി പോകുന്നു എന്ന് ഉള്ളൊരു കൺക്ലൂഷൻ തേണിങ് വേ സോറോഫുൾ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തിട്ട് അവസാനം പറയുകയാണ് ദി ഇഫക്റ്റ് ഓഫ് ടോട്ടൽ എൻ്റർപ്രൈസ് അവസാനം വരുന്നത് പറയുന്നത് രണ്ട് പാർട്ടികളിലും പറ്റുന്നത് സ്ഥാനത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി പണത്തിന് വേണ്ടി ഉള്ള ചില വഴക്കുകൾ മാത്രമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം പക്ഷേ പുറത്തുള്ള സമൂഹത്തിന് അങ്ങനെ മാത്രമായിട്ട് അങ്ങ് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അത് വെറുമൊരു സമൂഹമല്ല ഉന്നതരായ നീതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോലും അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ഇതിൻ്റെ ബാക്കി ബിറ്റേർണസ് എൻമിറ്റി ആൻഡ് ഇമോഷണൽ എസ്ട്രേഞ്ച്മെൻറ്റ് ഹാൻഡ് ഓവർ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഈ ഒരു അവസ്ഥ നമ്മളൊന്ന് ടോട്ടലായിട്ടൊന്ന് മനസ്സിലാക്കുക നമ്മൾ നമ്മൾ നിരാശരാകാനോ നമ്മുടെ ഉള്ളിലെ യൂണിറ്റ് തകർക്കാനോ അല്ല നമ്മൾ യുണൈറ്റഡ് ആയിട്ട് ഇന്ത്യയിലെ ഓർത്തഡോക്സ് സഭ ആ സഭയുടെ ശക്തി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ വച്ചുകൊണ്ട് ഒരു പുതിയ സ്ട്രാറ്റജിയെക്കുറിച്ച് ചിന്തിക്കുവാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ഈ റെക്കൻസൈലിങ് ചേർച്ച് എന്നുള്ള ആ ഒരു വിഷയത്തിൽ ഞാൻ ഊന്നിപ്പറയുന്ന കാര്യം വാട്ട് കുഡ് ബി ദി ഡയറക്റ്റിംഗ് ഫാക്ടേഴ്സ് ഫോർ എ ന്യൂ വിഷൻ ഓഫ് എ റെക്കൺസൈലിങ് ചേർച്ച് ആൻഡ് അപ്രോച്ച് ഓഫ് സീയിങ് തിങ്സ് ഇൻ എ ന്യൂ ഡിവൈൻ പെർസ്പെക്റ്റീവ് പൗ പോലുസ്ലിഹ കുരന്തഴഴുന്ന ലേഖ രണ്ടാം ലേഖനം അഞ്ച് പതിനാറ് നമ്മൾ തുടങ്ങിയപ്പോഴ് അത് എങ്ങനെയാണ് റെക്കൺസിലേഷൻ അങ്ങോട്ട് തുടങ്ങുന്നത് ഞാൻ ഇതുവരെയും മാനുഷികമായ ഒരു കണക്കുകൂട്ടലിൽ പ്രശ്നങ്ങളെ സമീപിച്ചു ഇനിയും ഞാൻ അങ്ങനെയല്ല കാണുവാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ പെർസ്പെക്റ്റീവ് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഉണ്ടാവണം നമുക്ക് ലീഗൽ ജസ്റ്റിസ് എന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല നമുക്കുണ്ട് അതിൻ്റെ കൂടെ മോറൽ ആൻഡ് സ്പിരിച്വൽ ജസ്റ്റിസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ന്യൂ അപ്രോച്ച് നമുക്ക് ആവശ്യമല്ലേ റെക്കഗ്നൈസിങ് ദ മ്യൂച്വൽ സ്റ്റാറ്റസ് ഓഫ് കണ്ടിന്യൂയിങ് ഇൻ കമ്മ്യൂണിയൻ ഈ നമ്മുടെ സഭയിലെ ഈ ഫാക്ഷൻസ് വഴക്ക് പിടിക്കുന്നുണ്ട് അടികൂടുന്നുണ്ട് എങ്കിലും അങ്ങോട്ടുമിങ്ങോട്ടും എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല കമ്മ്യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നതിനകത്ത് കാര്യമായ പിന്നെ അവർ എന്തൊക്കെയോ അവിടെയോ അവരുമായിട്ട് ബന്ധപ്പെടരുതെന്നൊക്കെ പറഞ്ഞില്ല എക്സ് കമ്മ്യൂണിക്കേഷൻ ഇല്ല ആ കണ്ടിന്യൂ ഇൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിയൻ എൻകറേജ് തിങ്കിങ് ഓഫ് ലോക്കൽ സൊല്യൂഷൻസ് വിച്ച് ഹാവ് ഓൾറെഡി പ്രൂവ്ഡ് സക്സസ്ഫുൾ ഇൻ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് കേസസ് അത് പലയിടത്തും വിജയകരമായിട്ട് നടന്ന നടന്നൂറിലധികം കാര്യങ്ങളിൽ പ്രാദേശികമായിട്ട് ഈ ഒരു ലാർജർ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു ചർച്ച നമുക്ക് വിജയകരമായിട്ട് എത്തിക്കുവാൻ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എ വൈഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യൂണിറ്റി ബൈ മെയിൻറ്റെയിനിങ് ദ യു ആൻഡ് സാക്രമെൻറ്റൽ കമ്മ്യൂണിയൻ ബട്ട് ഡിസ്റ്റിങ്ക്വിഷിംഗ് ഡിഫറെൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഹയർ സിസ്റ്റംസ് വിതിൻ ദ സെയിം യു കമ്മ്യൂണിയൻ ഇവിടെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടും കുറ്റം പറയപ്പെടും വീണ്ടും വിഭജനവാദിയായിട്ട് മുദ്രകുത്തപ്പെടും എന്ന് എനിക്കറിയാം പക്ഷേ ആ വിഭജനവാദം എന്നുള്ളതല്ല ഇവിടെ പ്രധാനം സഭയുടെ മുഴുവൻ ഐക്യമാണ് ആ ഐക്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനിയിലുള്ള സംസർഗം ഖൂദാശകളിലുള്ള സംസർഗം അത് സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു ഐക്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതുവരെയും നൂറ് കേസുകളിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നതിനകത്തൊരു പ്രിൻസിപ്പിൾ ഉണ്ട് എങ്കിൽ ആ പ്രിൻസിപ്പിളിനെ നമ്മൾക്കൊന്ന് സഭയായിട്ട് അപ്ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് അവെയർനെസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഡിസ് യൂണിറ്റി ഓഫ് ദ മലങ്കര മലങ്കരവർത്തറോസ് കം ചർച്ച് കമ്മ്യൂണിയൻ ഈസ് ദ പ്രൈം കൺസേൺ ആൻഡ് അജണ്ട ഫോർ സർട്ടൺ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് അത് യാതൊരു സംശയവുമില്ല നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്നവരെ മാറ്റി നിർത്തി നമുക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി നമ്മളെ ഇങ്ങനെ മുദ്രകുത്തി തമ്മിൽ അടുപ്പിച്ചു ചിലരുടെ നിക്ഷിപ്തമായ വർഷങ്ങളായിട്ടുള്ള താൽപ്പര്യമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ഇതിൽ നിന്ന് കരകയറുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ രണ്ട് ഗ്രൂപ്പ് രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ചർച്ച അതിന് ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ആളുകളെ ചേർത്തുകൊണ്ട് നമുക്ക് വരികയും അവിടെ നമുക്ക് സാധ്യമായ ചില മാതൃകകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനുണ്ട് എന്നുള്ളത് ഒന്ന് ഊന്നിപ്പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന സമയവും ക്ഷണിച്ചിരിക്കുന്നത് ഡെസ്പൈഡ് ദ ലിറ്റിഗേഷൻ സിൻസ് നയൻറ്റീൻ സെവൻറ്റി നയൻ ദ നമ്പർ ഓഫ് ചേർച്ചസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഇൻക്രീസിങ് യാതൊരു സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ കേസ് കൊടുത്തത് ആയിരത്തി അറുപത്തിനാല് പള്ളികൾക്ക് വേണ്ടിയാണ് ആയിരത്തി രണ്ടായിരത്തി രണ്ടിലെ പോലീസ് പ്രൊട്ടക്ഷൻ കേസ് കൊടുത്തപ്പോൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് പള്ളികളുണ്ട് ഇതെങ്ങനെ വന്നു ഈ കാലഘട്ടത്തിൽ സഭയില്ലാതായിപ്പോയില്ല സഭയിൽ പള്ളികൾ വളർന്നു ആരാധനാകൂട്ടങ്ങൾ കൂട്ടങ്ങൾ വളർന്നിട്ടുണ്ട് ആ ഒരു വളർച്ച സഭയുടെ വളർച്ച തന്നെയാണ് പിന്നെ അത് ക്വാണ്ടിറ്റേറ്റീവ് മാത്രമാണ് ക്വാളിറ്റേറ്റീവും കൂടിയാണോ ദ റിയൽ സ്റ്റാറ്റിക്സ് ഓൺ ദ ക്വാളിറ്റേറ്റീവ് ഗ്രോത്ത് ഈസ് എറ്റ് ടു ഇവോൾവ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു എ പ്രോസസ് ഓഫ് കേസ് സ്റ്റഡി ആൻഡ് ഇൻട്രോസ്പെക്ഷൻ ഓൺ ദ ലോക്കൽ സെറ്റിൽമെൻറ്റ് സോഫ്ആാർ വിൽ ഗിവ് എസ് എൻകറേജിങ് റിസൾട്ട് ഞാൻ അങ്ങനെ സെറ്റിൽമെൻറ്റ് ഉണ്ടായ ഒരു പള്ളിയിലെ വികാരിയാണ് അവിടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അവിടെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന മറ്റു പലയിടത്തു നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ലോക്കലായിട്ടുണ്ടായതാണ് പക്ഷേ സഭയുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അതിന് എൻഡോഴ്സ്മെൻറ്റ് തന്നു അതുമൂലം ദ ലോക്കൽ കമ്മ്യൂണിറ്റി പരസ്പര സഹകരണത്തിൽ പരസ്പരം പല കാര്യങ്ങളിൽ നല്ല ബന്ധങ്ങളിൽ പോകുന്നു ഇത് പലയിടങ്ങളിലും അനുഭവമായിട്ട് അനുഭവമായിട്ടിന്ന് ഇരിക്കുന്നു നമുക്കിതിനകത്തുനിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു റെക്കൺസൈലിങ് ചേർച്ച് വിഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത സെഷനിൽ അതിൻ്റെ മിഷനിലേക്ക് ഒന്ന് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു സോറി ഞാൻ എവിടെയെങ്കിലും സഭയുടെ ഡിസിപ്ലിനും സഭയുടെ ഔദ്യോഗിക നിലപാടുകളെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഔദ്യോഗിക നിലപാടുകളും പരിശുദ്ധ ഭാവാതിമേനയുടെ ഒക്കെ ആ ഒരു അതിനെ പിന്തുണയ്ക്കുന്ന അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പക്ഷേ നമുക്ക് ഒന്ന് ചർച്ചയ്ക്ക് ഒന്ന് ഒരവസരം ഒരു ഇൻ ഹൗസ് ഡിസ്കഷൻ വേണ്ടേ അത് അച്ഛന്മാരിൽ നിന്ന് ആരംഭിക്കേണ്ടേ നേതൃത്വം അഭി ഇങ്ങനെയുള്ളടത്ത് നമുക്കതിനെക്കുറിച്ചൊന്ന് ഉള്ളു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടാനല്ല അങ്ങനെയുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടും അതും അങ്ങനെയുള്ളതിലേക്ക് വഴിതെളിക്കുന്നുണ്ടെങ്കിൽ എന്നോട് എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും പിതാക്കന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ സ്നേഹിക്കുന്ന വൈദിക സഹോദരങ്ങളുടെ ആ ഒരു സഭയെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷയിൽ ഈ കാര്യം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തൽക്കാലം അത് കൊടുത്തിരിക്കുന്നതിനകത്ത് നമുക്ക് ലീഗലായിട്ട് ചിലയിടത്തൊക്കെ ശരി സ്ഥാപിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷെ സെറ്റിൽമെൻ്റ് നടന്ന പലയിടത്തും ആ ലീഗലായിരിക്കുന്നതിനോടൊപ്പം ഒരു സമൂഹത്തിൻ്റെ ആരാധനയ്ക്കുള്ള അവകാശങ്ങളും അവസരങ്ങളും അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ളൊരു ചിന്തയിലും അങ്ങനെ പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു സ്പിരിച്വൽ മോറൽ ജസ്റ്റിസും കൂടെ കൈകാര്യം ചെയ്തിട്ടാണ് നമുക്ക് അതിൽ പ്രൊസീഡ് ചെയ്യാൻ പോയത് ആ ഒരു വീക്ഷണം പൊതുവായിട്ട് ഉണ്ടാവണം എന്നാണ് means uh, Bartholomeo used to go for uh, the formal and teaching uh, the uh, gospel and who are whoever uh, receives the gospel or the good news they are, uh, get baptized. That is what the content of that uh, is. So such things are there in our hedonized should be uh, promoted in the future and it should not be uh, 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 within the Malankara or I mean this Malankara or Kochi or based that one, but it should be expanded to the other cities of the Kerala. Yeah. Ireneus mentioned about the Manji, that uh, person cross.

വെസ്റ്റേണീസ് ചിലരും ചോദ്യം ചെയ്ത ഒന്നോ ചെൽ രണ്ടോ കാര്യങ്ങൾ ലീഹായെ റോമുമായിട്ട് ബന്ധിക്കുന്നതിൽ എത്രയോ മടങ്ങ് തെളിവുകൾ ബർത്തലോമായസ്ലിഹായും ആർത്തോമാസിലിഹായും ഇന്ത്യയുമായിട്ട് ബന്ധിക്കുന്നതുണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ഗൗരവതരമായിട്ടൊന്ന് ഒഫീഷ്യലായിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ടുണ്ടായി ഭർത്തലോമായസ്ലിഹായി ഇതുവരെയും വന്ന കഷ്ടകാലം ഒന്ന് മാറ്റിയെടുക്കണം എന്നൊന്നാമത് എനിക്ക് പറയുക രണ്ടാമത് നമ്മുടെ ഭാരതത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഉള്ള ഒരു ഗ്രൂപ്പ് സർവൈവ് ചെയ്യാനിടയായി എന്നാൽ പടിഞ്ഞാറും വടക്കും ചേർന്നതായ ഭാഗത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അവരും ഈ ജൂയിഷ് ഡിസൻ്റ് ഉണ്ടായിരുന്ന ഇൻഡിജിനിയസ് ക്രിസ്ത്യൻസ് ആയിരുന്നു അവരിലേക്കാണ് ഈ പോർട്ടുഗീസുകാരുടെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ വന്നത് അവർ കോളണി ഇവരെ തിരിച്ച് അവരുടേതിലേക്ക് കൊണ്ടുപോകാനായിട്ട് അന്ന് ഗോവയിൽ ഒത്തിരി ചെറിയ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗോവയിൽ നിന്ന് ഒരു പേർഷ്യൻ ക്രോസ് കണ്ടെടുത്ത് ഞാൻ പോയി കണ്ടതാ പോയി കണ്ടതാ അവിടെ ഉണ്ട് ആ സ്ഥലത്തിൻ്റെ പേരനാ ഒരു ഓൾഡ് ഗോവയിലെ ഒരു ഒരു കാഥലിക് സെമിനാരിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പേർഷ്യൻ ക്രോസിൻ്റെ തന്നെ അത് തന്നെ അതുപോലെ തന്നെ ഒത്തിരി തെളിവുകൾ തോമ പേരും മർത്തലോമ എന്നുള്ള പേരിൻ്റെയാണോ തോമ എന്നുള്ള പേരിൻ്റെയാണോ എന്ന് അറിയാൻ പാടില്ലാത്ത തോമ ചേർത്തിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങൾ ഫെസ്റ്റിവൽസ് ഇതെല്ലാമുള്ള ഒരു വലിയ ചരിത്രമുണ്ട് എന്നാൽ പറ്റിപ്പോയത് ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് അവരെ സംരക്ഷിക്കാനായിട്ടുള്ള പേർഷ്യൻ കണക്ഷനും സിറിയൻ ഓർത്തഡോക്സ് കണക്ഷനും അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ലായിരുന്നു കാരണം പോർട്ടുഗീസുകാർ അവിടെ കാവലിൽ നിൽക്കുകയായിരുന്നു അവർക്കങ്ങോട്ട് ഇറങ്ങാൻ മേലായിരുന്നു ഇറങ്ങാൻ പറ്റിയിരുന്നത് ഈ ഭാഗം നമ്മുടെ നമ്മുടെ തീരത്ത് മാത്രമായിരുന്നു അതുകൊണ്ട് അവരെ മുഴുവൻ ബലമായിട്ട് കത്തോലിക്കരാക്കി അവരുടെ ഡിസെൻഡൻസ് ആയിരിക്കണം മിക്കവാറും അച്ഛൻ പറഞ്ഞ ആ പ്രദേശത്തുള്ള നമ്മുടെ ബ്രഹ്മവാർ ക്രിസ്ത്യൻസ് ഈ റെനീവിലാത്തി റെനീവിലാത്തിമോത്തിയോസിനെ മോനേക്കാൾ പ്രാധാന്യം അറിയിക്കുന്ന അൽവാരിസ് തിരുമേനി അൽവാര് സ്തിരിമേനിയുടെ പശ്ചാത്തലമെന്ന് പറയുന്നത് ഒരു നമുക്കറിയാം കത്തോലിക്ക സഭയുടെ സംസ്കാരപരമായ അധിനിവേശത്തിനെതിരായിട്ട് ഒരു സമൂഹത്തിൻ്റെ ലീഡർഷിപ്പ് എന്തുകൊണ്ടായിരിക്കണം ആ ഒരു ആ ഒരു ആ ഒരു റിവോൾട്ട് ഉണ്ടാകേണ്ടി വന്നത് കൂനങ്കുരിശ് ഓത്ത് പോലെ കൂനംകുരിശ് റിവോൾട്ട് പോലെ സമാനമായ ഒരു റിവോൾട്ട് സെറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരറിയാതെ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച പാശ്ചാത്യ ക്രിസ്തീയതയോട് ഉണ്ടാക്കിയ റിവോൾട്ടാണ് ഈ ബ്രഹ്മവാർ ക്രിസ്ത്യൻസിൻ്റെ ഇന്നത്തെ അവസ്ഥയും അതിന് നേതൃത്വം കൊടുത്ത അൽവാര്യ സ്ഥിരമേനയുടെ പ്രധാനപ്പെട്ട പങ്കാളിത്തവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം സോ ഈ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായ ഒരു പഠനവും അതിനെക്കുറിച്ചുള്ള ഒരു ഒരവബോധവും ഇന്നുള്ള ബ്രഹ്മവാർ ക്രിസ്ത്യൻസിൻ്റെ ചരിത്രം സെൻറ് തോമസ് ക്രിസ്ത്യൻ അറ്റ്ലീസ്റ്റ് ബർത്തലോമിയ ആ ഒരു അപ്പസ്റ്റോളിക് ട്രഡീഷൻ്റെ കണ്ടിന്യൂഷനാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് നമ്മൾ അപ്പോൾഡ് ചെയ്യേണ്ട കാലം കളഞ്ഞ ഒത്തിരി വൈകിയിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വരങ്കരസഭ നേരിടുന്ന രൂക്ഷമായ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വഴി തുറന്നിരിക്കുകയാണ് ഒരുപാട് അച്ഛന്മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ടീ ബ്രയ്ക്കാനുള്ള സമയമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തിരുക്കരത്താൻ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണുഞ്ഞാൻ അനുദിനം നീ പണിയണമീ ീ പണിയം ത്രിയേക ദൈവത്തിൻ്റെ നൃതനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പരിശുദ്ധ ഭാവാ തിരുമേനി വന്നിയ തിരുമേനിമാരെ വൈദിക ശ്രേഷ്ഠരെ സിംഹാസന്മാരെ നമ്മുടെ രണ്ടാമത്തെ സൃഷ്ടൻ്റെ ടൈറ്റിൽ ദ മിഷൻ ഓഫ് എ റെക്കൺസൈൽഡ് ചേർച്ച് എന്നാണ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്ന പൊതുവായിരിക്കും നമ്മുടെ വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗം വശം അതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് എ റെക്കൺസൈൽഡ് ചേർച്ച് ഇൻ എ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ബി എ റെക്കൻസായിൽ ചേർച്ച് ഇൻ എ നാഷണൽ കോണ്ടെക്സ്റ്റ് സി എറക്കൻസായിൽ ചേർച്ച് ഇൻ എ ലോക്കൽ കോണ്ടെക്സ്റ്റ് ലോക്കൽ നാഷണൽ ആൻഡ് ഗ്ലോബൽ മുമ്പേ നമ്മൾ ചർച്ച ചെയ്തിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിലേക്ക് പ്രവേശിക്കാൻ മലങ്കര ഓർത്തഡോക്സ് സഭ ലോകത്തിൽ ഒറ്റ ഒറ്റസഭയായിട്ട് വേറിട്ട് നിൽക്കുവാൻ സാധ്യമല്ല അതിന് ആഗോളവും ദേശീയവും പ്രാദേശികവുമായ ഒരു പശ്ചാത്തലം ഉണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റെക്കൺസൈൽഡ് ചേർച്ച് ആയിട്ട് അതിൻ്റെ മിഷൻ നിർവഹിക്കുക എന്ന് പറയുന്നത് ആവശ്യമാണ് ബാനപ്പെട്ട നാഗ്പൂർ സെമിനാരിലെ റജി അച്ഛൻ ഇപ്പോൾ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചതിന് അച്ഛനോട് നന്ദിയുണ്ട് ഈ റെക്കൻസൈലിങ് ആൻഡ് റെക്കൻസൈൽഡ് എന്ന് പറയുന്നത് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നൊന്നു വിചാരിക്കേണ്ട രണ്ടും സൈമിൾട്ടേനിയസായിട്ട് പോകുന്ന റെക്കൻസൈലിംഗ് പ്രോസസ്സിനുള്ളിൽ തന്നെ ഒരു റെക്കൻസൈൽഡ് ആയിരിക്കുന്ന ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ടുള്ളൊരു മിഷൻ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ദി ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റി സെറ്റ് എൻ ഫാക്ട്സ് ക്രിസ്ത്യൻസ് ഫോം ഓൺലി ട്വൻറ്റി ഫൈവ് പേർസെൻറ്റ് ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഒരുപക്ഷെ നമ്മുടെ അച്ഛന്മാർ ഇതൊക്കെ അറിയില്ല ഒരു പൊതുവെ ലോകത്തിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളല്ലേ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഒത്തിരി കാണും അങ്ങനെയല്ല ജനസംഖ്യ ലോകജനസംഖ്യമായിട്ടെടുത്ത് നോക്കുമ്പോൾ അത് നാലിലൊന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മുക്കാൽ ഭാഗവും നോൺ ക്രിസ്ത്യൻസ് ഓർ നോൺ റിലിജിയസ് ആണ് എന്നുള്ളത് എൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുണ്ട് ആണ് നോ റിലിജിനസ് ആകണം ആകാം എന്ന് നമ്മളൊന്ന് കാണുമ്പോൾ ആഗോളതലത്തിൽ പോലും ക്രിസ്തീയത ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷമാണ് ഓഫ് ദി ട്വൻറ്റി ഫൈവ് പേർസെൻറ്റ് മജോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട്സ് ക്രിസ്ത്യൻസ് ഓഫ് ദ വെസ്റ്റ് മോസ്റ്റ് ഓഫ് ഹും ആർ നോട്ട് പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് അതൊരു വസ്തുതയാണ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ദ വെസ്റ്റ് ഈസ് സീറോ ഓർ ലെസ് ദാൻ ദാറ്റ് ഇതൊരു ഫാക്റ്റാണ് വേറൊരു ഫാക്റ്റ് വെസ്റ്റേൺ ക്രിസ്ത്യൻസിൽ പലരെയും ഇസ്ലാമും ഈസ്റ്റേൺ റിലിജ്യൻസ് നോൺ ക്രിസ്ത്യൻ റിലിജ്യൻസ് അതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്കുള്ള കൺവേർഷൻ്റെ റേറ്റ് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ പലതും കാണും ഏതായാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം സൊക്കോൾഡ് ക്രിസ്ത്യൻ ഗ്രൂപ്പ്സിനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രോത്ത് റേറ്റ് ഓഫ് ഏഷ്യൻ ആഫ്രിക്കൻ ക്രിസ്ത്യൻസ് അത് റിമാർക്കബിളാണ് ബട്ട് ദ ഗ്രോത്ത് ഈസ് ന്യൂമറിക്കലി കൺഫൈൻഡ് ടു ന്യൂ ജനറേഷൻ ചോർച്ച് ഗ്രൂപ്പ്സ് ബാദുരമേനി സൂചിപ്പിക്കുകയുണ്ടായല്ലോ ന്യൂ ജനറേഷൻ ചോർച്ച് ഗ്രൂപ്പ്സിലേക്കാണ് ഈസ്റ്റില് അല്ലെങ്കിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വളർച്ചയുടെ ഭൂരിപങ്കും ഈ സാഹചര്യത്തിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വെസ്റ്റേൺ ചർച്ചസ് ഇൻ ജനറൽ കാഥലിക് ആൻഡ് പ്രൊട്ടസ്റ്റൻറ്റ് ഇസ് ലാർജ്ലി ലൂസ് ആൻഡ് റിലാക്സ്ഡ് ടു വേർഡ് ടു വേർഡ്സ് ഡബ്ല്യു എ ഒന്നിച്ച് ടു വേർഡ്സ് പ്രൈവറ്റ് എത്തിക്കൽ ഇഷ്യൂസ് ലൈക്ക് മാൻ വുമൺ റിലേഷൻ പ്രൈവറ്റ് ഓബ്ലികേഷൻസ് സോളിഡാരിറ്റി പ്രീമാരിറ്റൽ സെക്സ് ആൻഡ് എക്സ്ട്രാ മാരിറ്റൽ സെക്സ് ഇതിനെ സംബന്ധിച്ച് കാതലിക് ചർച്ചും പ്രൊട്ടസ്റ്റൻറ്റ് ചർച്ചസും ഇൻ ജനറൽ യും പല കാര്യങ്ങളിലും നിലനിൽപ്പിന് വേണ്ടി വളരെ ലൂസ് ആൻഡ് റിലാക്സ്ഡ് ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ എവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു യുണീക്ക് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് വെസ്റ്റിൽ പ്രത്യേകിച്ച് വ്യക്തമല്ലാത്തൊരു സാഹചര്യം ഇവിടെയാണ് ഓർത്തഡോക്സി വെസ്റ്റിൽ എന്ന് ശ്രദ്ധേയമാകുന്നത് എഗ്രോയിങ് ഇൻട്രെസ്റ്റ് ഇൻ ഓർത്തഡോക്സി ഈസ് എവിഡൻറ്റ് ഇൻ ദ വെസ്റ്റ്

കുറച്ച് കാലം മുമ്പ് നമ്മൾ ഡയാസ്പോറ ക്രിസ്ത്യൻസ് ഡയ ഡയോസ്പോറ യൂത്ത് എന്നൊക്കെ പറയുന്നത് ആ യൂത്തിനോട് ഇന്ന് ഡയാസ്പോറ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുകയല്ല ഞങ്ങളിവിടെ ജനിച്ചു ഞങ്ങളിവിടുത്തെ സിറ്റിസൻസാണ് ഞങ്ങൾ അടുത്ത ജനറേഷൻസ് ആയിക്കൊണ്ടു ഞങ്ങൾ ഞങ്ങൾ എവിടെയായിരിക്കുന്നു ആ രാജ്യത്തിൻ്റെ സിറ്റിസൻസാണ് ഞങ്ങൾ മറ്റെങ്കിൽ നിന്നും വന്നവർ ഡിസ്പേർഷൻ്റെ ഭാഗമല്ല അങ്ങനെ വന്നിരിക്കുന്നൊന്നും അല്ല അതുകൊണ്ടൊരു പോസ്റ്റ് ഡയാസ്പോറ കാലഘട്ടത്തിലേക്ക് നമ്മുടെ സഭാംഗങ്ങൾ കടന്നു വന്നു അതുപോലെ തന്നെ സഭയുടെ കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ചുള്ള മിഷൻ അത് മലയാളികളുടെ ഇടയിലേക്ക് എന്നുള്ളതിൽ നിന്ന് ഒരു ട്രാൻസ് മലയാളി ഡയമെൻഷനിലേക്ക് വളരേണ്ട കാലം ആയിരിക്കുന്നു അതിന്ന് ഞാനൊരു ഔട്ട്സൈഡർ ആയിരിക്കാം എന്നാലും കുറച്ച് സ്കൂളുകളുടെ കാര്യത്തിൽ മാത്രം കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മളിങ്ങനെ കുറച്ച് അവിടെ എവിടെയും മിഷൻ സെൻറ്റേഴ്സായിട്ട് ഒരു ലെവലിൽ കഴിയുക ദ ന്യൂ എക്യൂമനിക്കൽ ചലഞ്ചസ് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കണം നോൺ ഫോർമൽ എക്യൂമിനിസം സ്ട്രോങ്ങർ ദാൻ ദ ഫോർമൽ സഭകൾ തമ്മിൽ ഔദ്യോഗികമായിട്ടുള്ള എക്യൂമിനിക്കൽ ബന്ധങ്ങളുണ്ട് പക്ഷെ അതിൽ ശക്തമാണ് അനൗദ്യോഗികമായിട്ട് ആളുകൾ അവരുടെ ലെവലിൽ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന എക്യൂമിനിക്കൽ ആയിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛന്മാരെയും ആളുകളെയും സഹകരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ

തിരിച്ചറിയണം നമ്മളിൽ കൂടെ അല്ല അവരന്വേഷിക്കുന്ന മറ്റു ചില തലങ്ങളുണ്ട് പാരലൽ സിസ്റ്റംസ് എന്ന് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഡബ്ല്യു സി സി എൻറ്ററിങ് ദ വൈഡർ റക്യുമൽ ഹൊറൈസൺ ഓഫ് ജി സി എഫ് ഗ്ലോബൽ ക്രിസ്ത്യൻ ഫോറം ഒരുപക്ഷെ അത് അച്ഛന്മാർക്ക് അറിയാമായിരിക്കുകയാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഫോർട്ടി എയ്റ്റിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ചരിത്രം ഈ അടുത്ത കാലം വരെ ആഗോള നോൺ കാത്തലിക്സിൻ്റെ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നവരുടെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നവരുടെ ആ ഒരു ഔദ്യോഗിക ചർച്ച് റിലേഷൻസ് ആയിരുന്നു എന്നാൽ ഇന്ന് മനസ്സിലായത് ഡബ്ല്യു സി സി തന്നെ മനസ്സിലാക്കി ബ്രസീലിൽ പോർട്ടോ വാലകരയിൽ വെച്ച് നടന്ന ആ അസംബ്ലിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിലും വൈഡർ ആയിരിക്കുന്ന ഒരു വേദി ഉണ്ടാകണം ആരെയെല്ലാം ചേർക്കണം യേശു ക്രിസ്തുവിനെ ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കുന്ന എല്ലാവരെയും ബന്ധുക്കോസ്സുകാരെയോ ന്യൂ ജനറേഷൻകാരെയോ എല്ലാവരെയും കാരണം അവരുടെ പണം ഇഷ്ടം പോലെയുണ്ട് അവരെയും കൂടെ ചേർത്തുകൊണ്ട് നമുക്കൊരു ആകാം അപ്പം കോമൺ ക്രിസ്ത്യാനിറ്റിയെ പൊതുവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യുണൈറ്റഡ് സ്റ്റാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ ചർച്ചസിന് ഈ യൂണിറ്റിയിലേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിൽ ജി സി എഫിന് ഇന്ന് കൂടുതൽ പണവും കൂടുതൽ സാധ്യതകളും വന്നിരിക്കുക ഇതൊക്കെ നമ്മളൊന്ന് ഗ്ലോബൽ സിനാരിയോയിൽ മനസ്സിലാക്കുമ്പോഴാണ് അവർ ചർച്ച് ഇൻ ദി ഗ്ലോബൽ കോണ്ടക്സ്റ്റ് നമുക്കിനി നാഷണൽ സിറ്റുവേഷനിലേക്ക് വരാം ഏറെ കൺസൈൽ ചർച്ച് ഇൻ നാഷണൽ കോണ്ടെക്സ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ ഉള്ളി ലെസ് ദാൻ ത്രീ പെർസെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു ദി ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ ചേട്ട് അതിൽ കൂടുതലുണ്ട് പക്ഷേ കുറച്ച് വെക്കാനാണ് ഔദ്യോഗിക മേഖലകളിലുള്ള താൽപ്പര്യം ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റ് അക്കോർഡിംഗ് ടു അൺഒഫീഷ്യൽ സർവീസ് ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി നമുക്ക് ഇന്ത്യൻ ക്രിസ്ത്യൻസ് മജോറിറ്റി ബിലോങ്സ് ടു ദി ദളിത് ആൻഡ് സബാൾ ടേൺ ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യൻ ക്രിസ്ത്യൻസിൻ്റെ മെജോറിറ്റിയും ദളിത് ആൻഡ് സബാൾട്ടേൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഉള്ളതാണ് എമൗണ്ട് ദി ഇന്ത്യൻ ക്രിസ്ത്യൻസ് ദർ ആർ ടു മെയിൻ ഹിസ്റ്റോറിക്കൽ കണ്ടിൻജൻസ് പ്രീ മിഷണറി ആൻഡ് മിഷണറി എന്ന് പറഞ്ഞാൽ പ്രീ മിഷണറി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ മിഷണറി പോർച്ചുഗീസുകാരുടെ മുമ്പും പിമ്പും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പോർച്ചുഗീസുകാരുടെ മുമ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ സിറിയൻ ക്രിസ്ത്യൻ സെൻറ്റ് തോമസ് ക്രിസ്ത്യൻ ട്രഡീഷൻ ബാക്കിയുള്ളത് ഈ മിഷണറി ആണ് വെസ്റ്റേൺ മിഷണറി കണ്ടെഞ്ചൻ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ പ്രീ മിഷണറി കണ്ടിഞ്ചൻ കംപ്രൈസിങ് ദ സെൻ തോമസ് ക്രിസ്ത്യൻ ട്രഡീഷൻ ഈസ് ഇറ്റ്സ് ഇൻറ്റഗ്രേഷൻ ടു ദ പ്ലോറലിസ്റ്റിക് റിലിജിയസ് ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭാരതത്തിൻ്റെ മതവൈവിധ്യം സാംസ്കാരിക ബഹുത്വം ഇതിനോട് സമന്വയിച്ച ഒരു സഭാ വ്യക്തിത്വം മറ്റ് ലോകത്തിൽ മറ്റെങ്ങുമില്ലാത്തത് ഭാരതത്തിലുണ്ട് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ വലിയൊരു ഒരു ഹെറിറ്റേജ് എന്ന് പറയുന്നത് അതാ മലങ്കര ഓർത്തഡോക്സ് ചേർച്ച് ബീങ് ദ മേജർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ തോമസ് ക്രിസ്ത്യൻ ഹെറിറ്റേജ് ആസ് എ റെ റെ ചേർച്ച് അതാ അവിടെ വരുമ്പോഴാണ് നമ്മളൊരു റെക്കൺസൈൽഡ് ചർച്ച് യുണൈറ്റഡ് കമ്മ്യൂണിയൻ ഈ രണ്ട് വിഭാഗവും ഒരു കമ്മ്യൂണിയനിൽ ഉള്ള ഒരു ഒരു ഓർത്തഡോക്സ് ആയിട്ട് അവരുടെ പഴയ പ്രീ പോർച്ചുഗീസ് ആ ഒരു ഹെറിറ്റേജ് അവർക്ക് ഇനി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ എവരി റൈറ്റ് ഓഫ് ആസ് ദി ഒതൻറ്റിക് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി അത് അതിനെക്കുറിച്ചുള്ള വിഷ്വലൈസേഷൻ നമ്മളല്ല നടത്തിയത് ജവഹർലാൽ നെഹ്റു പണ്ടേ നടത്തിയിട്ടുണ്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഇന്ത്യയിലൊരു ഗ്രൂപ്പ് ഇൻഡിജീനിയസ് ഗ്രൂപ്പായിട്ട് സാംസ്കാരിക പൈതൃകം ഇവിടുത്തെ മണ്ണിൻ്റെ ആയിട്ടുണ്ടെന്ന് പറയുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട് ഈസ്റ്റേൺ റിലിജ്യൻസ് ആൻഡ് വെസ്റ്റേൺ തോട്ട് അതിനകത്തും പറയുന്നുണ്ട് എനിക്ക് പരിപ്പെട്ട വെസ്റ്റേൺ ക്രിസ്ത്യൻസിനെ കുറിച്ചുള്ള അതാണ് ഞാനിതിനകത്ത് കൂടുതൽ പറയും പക്ഷേ ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഗ്രൂപ്പ് ഉണ്ട് അവർ ഡിഫറെൻ്റാണ് അവർ ഈ പറയുന്ന രീതിയിൽ ആളുകളെ പിടിച്ചെടുക്കാനും സൂത്രത്തിൽ മതത്തിലേക്ക് ചേർക്കാനും അവർ വളരെ ശാലമായിരിക്കുന്നൊന്നുമല്ല അവർക്കൊരു ഡീപ്പ് സ്പിരിച്വാലിറ്റി ആൻഡ് ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഇൻറ്റഗ്രേറ്റഡ് ടു ദ ഇന്ത്യൻ സോയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുക അത് നമ്മളെക്കുറിച്ചാണ് പറയുന്നത് അവരാരെ കുറിച്ചല്ല ഫിറ്റ്നസ് ചലഞ്ചസ് ഓഫ് ആൻ ഒതൻ്റിക് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി ഇവിടെയാണ് നമുക്ക് ഒരു ചലഞ്ച് എന്താ പോസിറ്റീവ് ചലഞ്ച് ഫ്രം ദ പാരീഷ് ഓറിയൻറ്റേഷൻ ടു ദ കമ്മ്യൂണിറ്റി ഓറിയൻറ്റേഷൻ ആ നമ്മുടെ ഗ്രൂപ്പിൻ്റെ മലയാളികൾക്ക് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി അവബോധത്തോടു കൂടിയുള്ള ഒരു പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ എക്കണോമിക് പാക്കേജസ് ഓഫ് സ്കൂൾ ചർച്ച് സൊസൈറ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് ഈ ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാർക്കെല്ലാം മിക്കാലും ഒക്കെ അറിയാം ആ ഇൻഫ്രാസ്ട്രക്ചർ എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം പള്ളി നടത്തിക്കൊണ്ടു പോകാൻ അച്ഛന് ശമ്പളം കൊടുക്കാൻ വേണ്ടി സ്കൂൾ ഉണ്ടാകുക സ്കൂളിൽ കാശു ഒത്തിരി ഉണ്ടാകുമ്പോഴത്തേനും അച്ഛനതിൻ്റെ ടോപ്പ് ലെവൽ എക്സ് എക്സിക്യൂട്ടീവായിട്ടിങ്ങനെ നടക്കുന്നത് അടുത്ത ദിവസം ഒരാൾ െനിക്ക് വളരെ പരിചയമുള്ള ഒരാൾ പറയാം നമ്മുടെ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിരിക്കുന്ന ചില അച്ഛന്മാരൊക്കെ ഭയങ്കര പൊസിഷനിലാണ് അപ്പോൾ അച്ഛൻ വൈസ് പ്രസിഡൻ്റാണ് സ്കൂളിൻ്റെ മാനേജരാ ഒക്കെ വന്നപ്പോഴത്തേന് പിന്നെ അച്ഛന് വലിയ എന്നുള്ള ഇഷ്ടം ഈ സ്കൂളിൻ്റെ വരാന്ത കൂടെ ഒരു ഉലാത്തലാണ് അതിക്കൂടുതൽ അച്ഛനെ കൊണ്ടൊന്നും ചെയ്യാൻ അദ്ദേഹം ഒരു ഒരു നിരൂപണം പറഞ്ഞതാണ് ഞമ്മളിവിടെയുള്ള ഒന്നും ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ ആ ഒരു നിന്ന് ടു എ ന്യൂ ഡെവലപ്മെൻറ്റൽ പാരഡൈം ഫോർ ദ റൂറൽ ഇന്ത്യ ഇതെല്ലാം ഈ സാധ്യതകൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒരു റൂറൽ ഇന്ത്യയെ കണ്ടുകൊണ്ടുള്ള അവർക്ക് കൊടുക്കേണ്ട ഒരു സർവീസിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മളെ ഒന്ന് ഉണർത്തണം ആൻഡ് റീഡിസ്കവറിങ് ദ മിഷൻ സ്ട്രാറ്റജി ഓഫ് ഡോക്ടർ സ്റ്റെപ്പാനോസ് മാർത്തേദോസിയോസ് തെവദോസിസ്തിരിമേനിയുടെ ഞാനിവിടെയുള്ള തിരുമേനിമാരെയോ ആരെയെങ്കിലും താഴ്ത്തിക്കെട്ടി പറയല്ല തെവോദോസിസ്തിരിമേനിയുടെ ഒരു വിഷൻ സഭ മുഴുവനൊന്ന് എടുക്കണം സെൻറ്റ് തോമസ് മിഷൻ സൊസൈറ്റി ഉണ്ടാക്കി അതിൻ്റെ കെയർ ഓഫിൽ മാത്രം സ്കൂളുകളും കോളേജുകളും ആരംഭിച്ചു അപ്പം ഇതിനകത്തു നിന്നുള്ള വരുമാനം ഈ സൊസൈറ്റി സ്കൂളിലേക്ക് സൊസൈറ്റിയിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് വരണം എന്നിട്ട് അത് ഈ മിഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടി പണം മുടക്കുന്നു ഓരോ പള്ളികൾക്കും വേണ്ടി ഓരോ സ്കൂളെന്ന് പറയുന്ന ആ ഒരു ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തിനു വേണ്ടി അതൊരു ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടുള്ള ഒരു മിഷൻ ദിഷ് ദർശനമായിരുന്നു തിരുവനിയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല ഇവിടെയുള്ള മറ്റ് തിരുവനിമാർക്കൊക്കെ ഉണ്ട് അവരവർ പക്ഷേ അവർക്ക് ഇതിൽ കൂടുതലായ ഉണ്ടായിരിക്കും ബട്ട് ആ ഒരു ഒരു ഡയമെൻഷൻ അത് ഒര പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഒന്നിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ഒരു ഫർദറിങ് നമുക്ക് ഗൗരവതരമായിട്ട് കാരണം തിരുമേനി നോർത്ത് ഇന്ത്യയിൽ നടത്തിയ മിഷൻ സെൻറ്റേഴ്സിനെല്ലാം ലോക്കൽ അക്സെപ്റ്റൻസ് ഒത്തിരി വന്നു ഈ ജനവിഭാഗങ്ങൾ അവിടെയുള്ള ഗോത്രങ്ങളുടെ ആളുകളുടെ കമ്മ്യ ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഏറ്റവും കൂടുതൽ സഹകരണം തിരുമേനിക്ക് കിട്ടി അത് നമുക്കൊന്ന് ഗൗരവതരമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും അതുണ്ടാകുന്നുണ്ടായിരിക്കാം അതിന് വിലയിരുത്തലിന് വേണ്ടിയല്ല പക്ഷെ അതൊന്ന് അതിനെ നമുക്കൊന്ന് ശരിയായിട്ടൊന്ന് എടുത്ത് ഇനിയും ഇതുവരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇനിയും വളർക്കുവാനായിട്ട് അത് നമ്മൾ ഒന്ന് ഒന്ന് സീരിയസ് ആയിട്ട് ചർച്ചയ്ക്ക് എടുക്കണം ദെൻ ഫാസ്റ്റൽ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഇൻ്റർ റിലിജിയസ് ആൻഡ് ഇൻ്റർ ഡിനോമിനേഷണൽ മാരേജസ് ആൻഡ് ഫാമിലീസ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കിതുവരെ ഉള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് റിസ്ട്രെയിൻ അപ്രോച്ചാണ് റിസ്ട്രെയിൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കല്യാണം ചെയ്യാ ഒമ്പോയ്ക്കോ അങ്ങനെ ഒരു പെണ്ണിയെ കിട്ടിയോ അങ്ങനെ ആകാൻ പോവുകയാണോ കുഴഞ്ഞു അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിയുന്നിടത്തോളം അതിനെ നിരുത്സാഹപ്പെടുത്തി എങ്ങനെയെങ്കിലും പെൺകുട്ടി ഇങ്ങോട്ടൊന്ന് എടുത്ത് കൊച്ചിന് അല്പത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ അച്ഛനൊന്ന് ഉപദേശിച്ചു കൊടുക്കും ഉളക് കേട്ട് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്നും അത് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ വഴിക്ക് പോയി അവിടെ നിന്ന് റിസ്ട്രെയിൻ അപ്രോച്ചിൽ നിന്ന് ഒരു റിസപ്റ്റീവ് അപ്രോച്ചിലേക്ക് നമ്മൾ മാറി ഇറ്റ് ഇസ് എ ഫാക്റ്റ് നമ്മുടെ കുട്ടികൾ കേരളത്തിന് വെളിയിൽ പഠിക്കാൻ പോയും പ്രവർത്തിക്കുന്നവർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ ജീവിത സാഹചര്യത്തിൽ അവരുടെ പാർട്ട്നേഴ്സായിട്ട് ഇൻറ്റർ റിലീജിയസ് ഇൻ്റർഡിനോമിനേഷനിൽ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ആ ഫാമിലീസ് ഒരു പ്രത്യേക ടൈപ്പാണ് ആ വളർന്നു വരുന്ന ഫാമിലി അവർക്ക് കൊടുക്കേണ്ട സർവീസിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഗൗരവതരമായിട്ട് ഒരു ചിന്ത വേണം ഞാൻ ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് പറയുകയാണ് പൂർത്തീകരിച്ചിട്ടില്ല ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയൊരു പുസ്തകം സഭയുടെ വിശ്വാസം അവരോടുള്ള ഒരു ഒരു പാസ്റ്ററൽ അപ്രോച്ച് വെച്ചുകൊണ്ട് അവർക്കൊരു സമ്മാനം കൊടുക്കാനായിട്ട് എഴുതാനൊന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ പറ്റും മറ്റു റിലിജ്യൻസിൽ നിന്ന് മറ്റു ഡിനോമിനേഷനിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ ബേസിക് ഫെയ്ത്ത് ഹൗ ടു ഫോളോ ദാറ്റ് ആൻഡ് ടു എജ്യൂക്കേറ്റ് ടു എക്വിപ് ആൻഡ് എംപവർ ഈ മൂന്ന് കാര്യങ്ങൾ ടു എജ്യൂക്കേറ്റ് സഭയുടെ വിശ്വാസം ആരാധനാ കാര്യങ്ങൾ ടു എക്വിപ് ആൻഡ് ടു എംപവർ ദ ഫോളോ അപ്പ് ചെയ്യണം അവർക്കൊരു ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ നമ്മളിൽ കൂടെ നടക്കണം അത് നാഷണൽ സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒന്നാണ് അവിടെ നമുക്കതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഓഫ് കോഴ്സ് അതേ കമ്മ്യൂണിയനിൽ നിന്നുള്ള കല്യാണം നടത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാമെങ്കിലും ഇതിങ്ങനെ സംഭവിച്ചു പോകുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അതൊരു പാസ്റ്ററൽ സിറ്റുവേഷനാണ് അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം റിസ്ട്രെയിൻ അപ്രോച്ച് മാറി റിസപ്റ്റീവ് അപ്രോച്ചിലേക്ക് വരികയും അതിന് ചേരുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വളരണം ദെൻ റെക്കൻസായിൽ ചേർച്ച് ഇൻ എ ലോക്കൽ കോണ്ടെക്സ്റ്റ് ഓരോ പള്ളിയും ഓരോ കമ്മ്യൂണിറ്റിയുമായിരിക്കുന്നിടത്ത് നീഡ് ഓഫ് എ കാത്തലിക് കാഥലിക്ക് എന്ന് പറഞ്ഞ കാ റോമൻ കാഥലിക് എന്നല്ല കാത്തലിക് അപ്രോച്ച് ഇൻ കാനോണിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ലിറ്റേർജിക്കൽ ആൻഡ് വിറ്റ്നസിംഗ് ഡി ഡയമെൻഷൻസ് ഓഫ് ദ ചേർച്ച് അക്കോമഡേറ്റിംഗ് ദ ലോക്കൽ വിതിൻ ദ ഗ്ലോബൽ ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് ദ ഗ്ലോബൽ വിത്ത് ദ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യസ് ഓഫ് ആൻഡിയോക്കാണ് പറഞ്ഞത് സ്മരണായിലെ കാതോലിക സഭയ്ക്ക് ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞത് എ ലോക്കൽ ചർച്ച് ഇസ് കോൾഡ് എ കാതലിക് ചർച്ച് അതിനകത്തൊരു വലിയ പ്രിൻസിപ്പളുണ്ട് ഈ ഈ ഗ്ലോബൽ ചർച്ചിനെ മുഴുവൻ ഈ ലോക്കൽ ചർച്ചിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ലോക്കൽ ചർച്ചുകൾ കൂടെ ഗ്ലോബൽ ചർച്ചിനെയും ഗ്ലോബൽ ചർച്ചിൽ കൂടെ ലോക്കൽ ചർച്ചിനെയും കാണുന്ന ഒരു സമീപനം അങ്ങനെ വരുമ്പോൾ ചർച്ചിനുള്ളിൽ അതിൻ്റെ ലിഥോർജിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് കനോനിക്കൽ അവിടെ ഒരു കുറച്ചുകൂടി ഒരു വൈഡർ ആയിരിക്കുന്ന അതിനകത്തൊരു ഒരു അപ്രോച്ച് വേണം നമ്മുടെ ഭരണഘടന നല്ല ഭരണഘടനയാണ്